വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ ആയത്താണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസ് സദഖത്തിൻ ഔ മഅറൂഫ്. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫ് ഔ മഅറൂഫ് ഔ ഇസ്ലാഹിം ബൈനന്നാസ് ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه اجرا عظيما. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ പൊരുത്തം ലഭിക്കാനുള്ള വഴികൾ ഇങ്ങനെ പറഞ്ഞു തരുന്ന കൂട്ടത്തിൽ, ومن يفعل ذلك ابتغاء مرضات الله, അല്ലാഹുവിന്റെ പ്രീതിയും അല്ലാഹുവിന്റെ പ്രതിഫലവും ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും മേൽപ്പറഞ്ഞ നന്മകൾ ചെയ്താൽ, ഫസൗഫനുചീഹി അജ്റൻ അളീമ, വമ്പിച്ച പ്രതിഫലം നാം അവർക്ക് നൽകുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്ത ആയത്താണിത്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, മനുഷ്യർ പരസ്പരം പറയുന്ന അടക്കം പറച്ചിലുകൾ. നജ്വ എന്ന് പറഞ്ഞാൽ ശരിക്കും വിസ്പറിംഗ് ആണ്. നമ്മൾ സ്വകാര്യമായിട്ട് പറയുന്ന വാക്കുകൾക്കാണ് ശബ്ദം പതുക്കെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്ന വളരെ പതിഞ്ഞ ശബ്ദത്തിലുള്ള സംസാരത്തിനാണ് അറബിയിൽ നജ്വ എന്ന് പറയുന്നത്. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, അവരുടെ അടക്കം പറച്ചിലുകളിലോ സ്വകാര്യ സംഭാഷണങ്ങളിലോ മനുഷ്യരുടെ ഇടപെടലുകളിലോ യാതൊരു ഖൈറുമില്ല. ആരൊക്കെയാണോ ഒരു സദഖ ചെയ്യണമെന്ന് കൽപ്പിക്കുകയും ഔ മഅറൂഫിൻ ഒരു നന്മ ചെയ്യണമെന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നവരാരോ അവരൊഴികെ, ഔ ഇസ്ലാഹിം ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ നന്മ ഉണ്ടാക്കണമെന്ന് നന്മ വരുത്തണമെന്ന് ഉദ്ദേശിക്കുന്നവരൊഴികെ, അങ്ങനെ സംസാരിക്കുന്നവരൊഴികെ, ഒരു ദാനം ചെയ്യണം എന്ന് പറയുന്നവരൊഴികെ, ഒരു മഅറൂഫ് ഒരു സൽക്കർമ്മം ഭവിക്കണം എന്നുദ്ദേശിക്കുന്നവരൊഴികെ, അത്തരം സംസാരങ്ങളിലൊഴികെ ബാക്കി യാതൊരു അടക്കം പറച്ചിലുകളിലും സ്വകാര്യ സംഭാഷണങ്ങളിലും യാതൊരു ഖൈറുമില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ് وَمَنْ يَفْعَلْ ذَلِكَ ابْتِغَاءَ مَرْضَاتِ اللَّهِ فَسَوْفَ نُؤْتِيهِ أَجْرًا عَظِيمًا. رسول الله صلى الله عليه وسلم തങ്ങൾ പറയുന്ന ഹദീസ്, സഅദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, عند الله خزائن الخير والشر, അല്ലാഹുവിന്റെ കയ്യിലാണ് സർവ നന്മയുടെയും സർവഷറിൻ്റെയും തിന്മയുടെയും നിധികളിരിക്കുന്നത്. അല്ലാഹുവിൻ്റെ രികത്താണ്. ഇൻദല്ലാഹി ഖസായിനുൽ ഖൈരി വശർ, എല്ലാ നന്മയുടെയും തിന്മയുടെയും നിധികൾ, ഖസീന ഖസായിനുകൾ അല്ലാഹുവിൻ്റെ കയ്യിലാണ്. മഫാതീഹുഹർ റിജാൽ, ആ ഓരോ നന്മയുടെ ഭണ്ഡാരങ്ങളുടെ അല്ലെങ്കിൽ തിന്മയുടെ ഭണ്ഡാരങ്ങളുടെ നിധികളുടെ മുഴുവനും താക്കോലുകളാണെങ്കിലോ, അർജാൽ മനുഷ്യരാണ്, പുരുഷന്മാരാണ്. ആരൊക്കെയാണോ അല്ലാഹു ആർക്കൊക്കെയാണോ നന്മയുടെ താക്കോലുകളാകാൻ ഭാഗ്യം കൊടുക്കുന്നത്, അവർക്കാണ് സർവമാന നന്മയും. ചില ആളുകളെ അല്ലാഹു നന്മയുടെ താക്കോലുകളായി തിരഞ്ഞെടുക്കുന്നുണ്ട്. തൂബാലഹു, അവർക്കാണ് സർവ നന്മയും. വമിഗ്ലാഖൻ ലിശ്ശരി, തിന്മകളെ അടച്ചു വെക്കാനും നന്മയെ തുറക്കാനും ആർക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകുന്നുണ്ടോ അവർക്കാണ് സർവ നന്മയും.
ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ മഹല്ല ജമാഅത്തിനെ, ഇവിടുത്തെ ഒരുമയുടെ പ്രവർത്തകരെ, മുസ്ലിം ബഹുജനങ്ങളെ മുഴുവനും അള്ളാഹു മിഫ്താഹുൽ ലിൽ ഖൈർ, നന്മക്ക് താക്കോലുകളായിട്ടും വ മിഗ്ലാഖൻ ലിശ്ശർരി, തിന്മയെ പൂട്ടിവെക്കുന്നവരായും അള്ളാഹു അങ്ങനെ മാറ്റാൻ, അങ്ങനെ ആയിത്തീരാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. വവൈലുൻ ലിമൻ ജഅലഹു മിഫ്താഹൻ ലിശ്ശർ, നാശം ആർക്കൊക്കെയാണോ അള്ളാഹു തിന്മയുടെ താക്കോലുകളാകാൻ അള്ളാഹു ചില ആളുകളെ ഏൽപ്പിക്കുന്നുണ്ട്. ചില ആളുകൾ തിന്മയുടെ താക്കോലുകളായി മാറുന്നു. അവർ തൊടുന്നത് തിന്മയാണ്, അവർ പ്രവർത്തിക്കുന്നത് തിന്മയാണ്, അവർ ചിന്തിക്കുന്നത് തിന്മയാണ്, അവർക്ക് നാശമാണ്. ആർക്കൊക്കെയാണോ നന്മയെ അടച്ചു വെക്കാനും തിന്മയെ തുറക്കാനുമുള്ള അവസരമുണ്ടാകുന്നത് അവർക്ക് നാശമാണ്. നന്മ ആർക്കാണ്? ആരുടെ കയ്യിലാണോ നന്മയുടെ താക്കോൽ ഇരിക്കുന്നത്, ആരുടെ കയ്യിലാണോ തിന്മയുടെ പൂട്ടുകൾ ഇരിക്കുന്നത്, തൂബാലഹു, അവർക്ക് സർവമാന നന്മകളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഇന്നലില്ലാഹി അഖ്വാമൻ യഖ്തസ്സുഹും ബിന്നിഅം ലിമനാഫിഇൽ ഇബാദ്, അല്ലാഹുവിന് ചില ആളുകളുണ്ട്. ഇന്നലില്ലാഹി അഖ്വാമൻ, അല്ലാഹുവിന് ചില സമൂഹങ്ങളുണ്ട്, അഖ്വാം, ജനസഞ്ചയങ്ങളുണ്ട്. യഖ്തസ്സുഹും ബിന്നിഅം, അവർക്ക് അല്ലാഹു തആല നിഅമത്തുകൾ കൊടുത്ത് അനുഗ്രഹങ്ങൾ നൽകി ഒരുപാട് സമ്പത്തും സൗകര്യങ്ങളും അല്ലാഹു നൽകി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ലോകത്ത് അഭിമാനം നടിച്ച് നടക്കാനല്ല, ലിമനാഫിഇൽ ഇബാദ്, മനുഷ്യർക്ക് നന്മ ചെയ്യാനാണ്. മനുഷ്യർക്ക് നന്മ ചെയ്യാൻ ചിലരുടെ കൈകളിൽ അല്ലാഹു ഒരുപാട് കൊടുക്കുന്നു, അത് അവർക്കൊറ്റക്ക് ആസ്വദിക്കാനുള്ളതല്ല. ഫഇദാ മനഊഹ, ജനങ്ങൾക്ക് അവകാശപ്പെട്ട ഈ നന്മകൾ ആരൊക്കെയാണോ പൂട്ടിവെക്കുന്നത്, അങ്ങനെ ചെയ്താൽ നസഅഹല്ലാഹു അൻഹും, അല്ലാഹു തആല അവരിൽ നിന്ന് നിഅമത്തുകൾ കൊണ്ടുപോവുകയും വഹവലഹാ ഇലാ ഗൈരിഹിം, മറ്റു ചില ആളുകളിലേക്ക് അല്ലാഹു നീക്കിക്കൊടുക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ലോകത്ത് എല്ലാവർക്കും സമ്പത്ത് കൊടുക്കാൻ അല്ലാഹുവിന് കഴിയാത്തത് കൊണ്ടല്ലോ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവരെയും ദരിദ്രന്മാരായി ജീവിപ്പിക്കുവാനും, അതല്ലെങ്കിൽ എല്ലാവരെയും മുതലാളിമാരായി ജീവിപ്പിക്കുവാനും അള്ളാഹുവിന് സാധിക്കും. പക്ഷേ ഇന്നലില്ലാഹി അഖ്വാമൻ ഇഖ്തസ്സഹും ബിന്നിഅം, ചില ആളുകൾക്ക് അള്ളാഹു നിഅമത്ത് കൊടുക്കുന്നത് ലിമനാഫിഇൽ ഇബാദ്, ജനങ്ങൾക്ക് നന്മ ചെയ്യാനാണ്. ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ ഒരുപാട് ആളുകളുടെ കയ്യിൽ അള്ളാഹു ഏൽപ്പിക്കുന്നുണ്ട് ഒരുപാട് സമ്പത്ത്, ഒരുപാട് സൗകര്യങ്ങൾ, ഒരുപാട് നിഅമത്തുകൾ. അത് അവർക്ക് മാത്രമുള്ളതല്ലേ, സമൂഹത്തിന് കൊടുക്കാനുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അതിന് മാതൃക കാണിച്ചത്. ഒന്നും കയ്യിലില്ലാഞ്ഞിട്ട് പോലും മാതൃക കാണിച്ച റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അനസ് റളിയല്ലാഹു അൻഹു, അന്ന ഇംറഅതൻ കാന ഫീ അഖ്ലിഹ ഷൈഉൻ, തലക്ക് സുഖമില്ലാത്ത, ബുദ്ധിമോശമുള്ള ഒരു പെണ്ണ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അരികത്തേക്ക് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നലീ ഇലൈക ഹാജ, എനിക്ക് നബിയെ ഒരാവശ്യം അങ്ങ് നിർവഹിച്ചു തരണം, ഒരാവശ്യം അങ്ങ് നിർവഹിച്ചു തരണമെന്ന് കാരുണ്യത്തിൻ്റെ കടലായ റഹ്മത്തുൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് പറയുന്നത് ഒരു ഭ്രാന്തിപ്പെണ്ണ്. കാന ഫീ അഖ്ലിഹ ഷൈഉൻ, നമ്മൾ പറയില്ലേ തലക്ക് സുഖമില്ല എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു പെണ്ണ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിലേക്ക് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നലീ ഇലൈക ഹാജ, എനിക്ക് ചില ആവശ്യങ്ങൾ അങ്ങ് നിർവഹിച്ചു തരണം. തങ്ങൾ ചോദിച്ചു, യാ ഉമ്മ ഫുലാൻ, ഈ മദീനയുടെ തെരുവുകളിലൂടെ ഏത് തെരുവിലൂടെ പോയാലാണോ നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നത്, അത് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ ഞാൻ കൂടെ വരാം, നിങ്ങൾ പറഞ്ഞേക്കണം എന്താണ് നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ളതെന്ന്. സ്വഹീഹ് മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ആ പെണ്ണിൻ്റെ ആവശ്യമുള്ളത് മുഴുവനും വാങ്ങിച്ചു കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നു. ആരായി ചോദിച്ച പെണ്ണ്? കാന ഫീ അഖ്ലിഹ ഷൈഉൻ, ശരിയായ വിവേകം പോലും ഇല്ലാതിരുന്നൊരു പെണ്ണ് അള്ളാഹുവിൻ്റെ റസൂലിനോട് വന്ന് ചോദിക്കുക, എൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു തരണം നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് വാങ്ങിക്കാനുള്ളത് വാങ്ങിച്ചു കൊടുക്കാൻ ചോദിച്ചതാ.
അതെല്ലാം വാങ്ങിച്ചു കൊടുത്ത് തിരിച്ചു വന്നു. അർറഹ്മത്തുൽ മുഹ്ദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖ إلا من أمر بصدقة أو معروف أو إصلاح بين الناس ومن يفعل ذلك ابتغاء مرضات الله فسوف نعطيه أجرا عظيما. പരിശുദ്ധ ദീൻ സത്യവിശ്വാസികൾക്ക് വിജയത്തിന്റെ മാർഗ്ഗങ്ങൾ തുറന്നു കാണിച്ചു തരികയാണ്. ഇവിടെയൊക്കെയാണ് വിജയമുള്ളത്. ഏത് വഴിയാണ് സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത്? ഏത് വഴിയിലൂടെയാണ് നന്മ ലഭിക്കാൻ പോകുന്നത്? ആ വഴികൾ ഓരോന്നോരോന്നായി പഠിപ്പിച്ചു തരിക പരിശുദ്ധ ഖുർആൻ. നിങ്ങളുടെ അടക്കം പറച്ചിലുകളിൽ, നിങ്ങളുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ നന്മയുള്ളത് നിങ്ങൾ സ്വതക്ക ചെയ്യാൻ കൽപ്പിക്കുമ്പോഴാണ്, ദാനം ചെയ്യാൻ കൽപ്പിക്കുമ്പോഴാണ്, ഔ മഅറൂഫ് അല്ലെങ്കിൽ ഒരു നന്മ ചെയ്യാൻ കൽപ്പിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ് ജനങ്ങൾക്കിടയിൽ യോജിപ്പുണ്ടാക്കാൻ നിങ്ങൾ പരിശ്രമിക്കുമ്പോഴാണ്. ആ ചർച്ചകൾ മാത്രമേ നിങ്ങൾക്ക് ഉപകരിക്കൂ, അത്തരം ടെക്സ്റ്റുകൾ മാത്രമേ നിങ്ങൾക്ക് ഉപകരിക്കൂ, അത്തരം മെസ്സേജുകൾ മാത്രമേ നാളെ പരലോകത്ത് നിങ്ങൾക്ക് ഉപകരിക്കുകയുള്ളൂ. ഇത് ആര് അള്ളാഹുവിൻ്റെ വജുഹ് ഉദ്ദേശിച്ച് ചെയ്യുന്നുവോ അവർക്ക് അല്ലാഹു ഫസൗഫൻ ഉച്ചീഹി അജ്റൻ അദീമ, വമ്പിച്ച പ്രതിഫലം അള്ളാഹു അവർക്ക് നൽകുന്നതുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദാനശീലം, ഈ മഅറൂഫ് നന്മ ചെയ്യാൻ കൽപ്പിക്കുന്നത്, ഔ ഇസ്ലാഹിൻ ബൈനന്നാസ് ജനങ്ങൾക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കുന്നത്, ഇതിനു വേണ്ടി നിങ്ങൾ സംസാരിക്കുന്ന സംസാരം മാത്രമേ അള്ളാഹുവിന് ഇഷ്ടമുള്ളൂ. അല്ലാത്ത അധിക വർത്തമാനങ്ങളിലും ലാ ഖൈർ, യാതൊരു ഖൈറുമില്ലെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തു നിസായിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്കൊരു ഒരു അറബിയായ മനുഷ്യൻ വന്നു, അതിഥിയായിരുന്നു. അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് എനിക്ക് തരണം നബിയേ. അല്ലാഹു നിങ്ങൾക്ക് എന്തൊക്കെ നൽകിയിട്ടുണ്ടോ അതിൽ നിന്ന് എനിക്ക് തരണം നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈമലർത്തി നിന്നൊരു നേരമായിരുന്നു അത്. തങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, തങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഫർസല ഇലാ ബഅദി നിസാഇഹി, അവിടുത്തെ പെണ്ണുങ്ങളുടെ ഭാര്യമാരുടെ വീട്ടിലേക്ക് ആളെ പറഞ്ഞയച്ചു, എന്തെങ്കിലും കൊടുക്കാനുണ്ടോ ഈ പച്ചപ്പാവമായ മനുഷ്യന്? യാ റസൂലല്ലാഹ്, നബിയേ, മാ മഅനാ ഇല്ലൽ മാ, കുടിക്കാനുള്ള വെള്ളമല്ലാതെ നമ്മുടെ കയ്യിലില്ല നബിയേ, കുടിക്കാനുള്ള വെള്ളമല്ലാതെ മറ്റൊന്നും നമ്മുടെ കയ്യിലില്ല. ഓരോരുത്തരുടെ വീട്ടിലും അന്വേഷിച്ചിറങ്ങിയപ്പോൾ വെള്ളമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് കണ്ടപ്പോഴാണ് സഹായം തേടി വന്ന പാവമായൊരു സ്വഹാബിയോട്, ഒരു അറാബിയോട് അള്ളാഹുവിൻ്റെ റസൂല് കൈമലർത്തി പറഞ്ഞു, നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ. സുഹാബികളെ, ഈ രാത്രി ഈ ഒരു അതിഥിയെ ആരാണ് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നത്? ആരാണ് ഇവരെ സൽക്കരിക്കാൻ തയ്യാറുള്ളത്? ഒരു സുഹാബി എഴുന്നേറ്റ് നിന്നു, മറ്റാരുമല്ല, അബൂ തുൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു, അവരുടെ ഭാര്യയുണ്ട് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. ഉമ്മു സുലൈമിനോട് ചോദിച്ചു, ഉമ്മു സുലൈം, നമ്മൾക്കൊരു അതിഥിയുണ്ട്, ഭക്ഷണമുണ്ടോ വീട്ടിൽ? നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ വെച്ച ഭക്ഷണമല്ലാതെ മറ്റൊന്നും ബാക്കിയില്ല. സാരമില്ല ഉമ്മു സുലൈം, കുട്ടികളോട് എന്തെങ്കിലും കാരണം പറഞ്ഞ് ഇന്ന് ഭക്ഷണമില്ലെന്ന് അവരറിയിച്ച് കുട്ടികൾക്ക് ഒരുക്കി വെച്ച ഭക്ഷണം നമുക്ക് അതിഥിക്ക് കൊടുക്കണം, ഇത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അതിഥിയാണെന്ന് അബൂ തുൽഹ റളിയല്ലാഹു തആല അൻഹു. എന്താണ് ആ ജീവിതമൊക്കെ മുഅ്മിനെ, ജീവി ഭക്ഷിക്കാൻ വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല. നമ്മളൊക്കെ എത്ര നിഅമത്തില, എത്ര നിഅമത്തില. മൻ അസ്ബഹ ഫീ സിർബിഹി ആമിനൻ മുആഫൻ ഫീ ജസദിഹി വഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയാ ബിഹദാഫിരിഹാ.
ഏതൊരു മനുഷ്യനും രാവിലെ നേരം പുലരുമ്പോൾ തന്റെ കൊച്ചുകൂരയിൽ നിർഭയനായി നേരം പുലരുകയും ശരീരത്തിന് അപകടങ്ങളൊന്നും സംഭവിക്കാതെ കാര്യമായ അസുഖങ്ങളൊന്നുമില്ലാതെ നേരം പുലർന്നാൽ അന്നത്തെ ദിവസം ആ ഒരൊറ്റ ദിവസത്തിൻ്റെ ഭക്ഷണമല്ലാതെ മറ്റൊന്നും കയ്യിലില്ലാതെ ഒരാൾ നേരം പുലർന്നാൽ തന്നെ ലോകം മുഴുവനും അവൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തതിൻ്റെ തുല്യമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പരാതി പറയാണ്, എനിക്കതില്ലല്ലോ, ഇതില്ലല്ലോ, എൻ്റെ വീട് അത്രക്കായില്ലല്ലോ, എൻ്റെ വാഹനം അത്രക്കായില്ലല്ലോ, എനിക്കിത് കിട്ടിയില്ലല്ലോ, അത് കിട്ടിയില്ലല്ലോ. അള്ളാഹു തന്നതിന് നമ്മൾ ശുക്ർ ചെയ്തിട്ടുണ്ടോ? അള്ളാഹുവേ, കാണാനുള്ള രണ്ട് കണ്ണ് നീ തന്നുവല്ലോ അല്ലാഹ്, അത്ര നിഅമത്താണത്. കേൾക്കാൻ കാതുകൾ തന്നുവല്ലോ അല്ലാഹ്, ഭക്ഷണം രുചിക്കാനുള്ള നാവ് തന്നുവല്ലോ, അത് ചവച്ചരക്കാനുള്ള പല്ലുകൾ തന്നുവല്ലോ, കൈകാലുകൾ തന്നുവല്ലോ പടച്ചവനെ, എൻ്റെ ഹാർട്ട്, എൻ്റെ കിഡ്നി, എൻ്റെ ലിവർ, എൻ്റെ ശരീരം, ഇതൊക്കെ നീ തന്നതാണല്ലോ അല്ലാഹുവേ എന്ന് തിരിച്ചറിഞ്ഞ് ശുക്ർ ചെയ്യേണ്ടതിന് പകരം ഇല്ലാത്തതിൻ്റെ പേരിൽ പരാതി പറയുന്നത് അത് അള്ളാഹുവിന് ഇഷ്ടമല്ല. മുഅ്മിനെ, നമ്മളൊക്കെ ലോകം കയ്യിൽ അള്ളാഹു തന്നതിന് തുല്യം നേരം പുലരുന്നവരാണ്. അള്ളാഹു ആ നിഅമത്ത് നമ്മുടെ നാടുകളിൽ, നമ്മുടെ ഉമ്മത്തിൽ അള്ളാഹു നിലനിർത്തട്ടെ. പക്ഷേ ഈ നിഅമത്ത് എങ്ങനെ ചെലവഴിക്കണം? സ്വഹാബിമാർ കൊണ്ടുപോകുന്നത് സ്വന്തം കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമല്ലാതെ മറ്റൊന്നുമില്ലാത്തൊരു വീട്ടിലേക്ക്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മു സുലൈം, മക്കളോട് നിങ്ങൾ പറയണമെന്ന് ഭക്ഷണമില്ലെന്ന്, എന്തെങ്കിലും അല്ലിലീഹിം, അവരോട് എന്തെങ്കിലും ഒരു കാരണം പറയാം, എന്നിട്ട് നമ്മുടെ അതിഥി ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നാൽ ഫഅത്ഫിഈ അസ്സിറാജ, നിങ്ങൾ വിളക്ക് ഊതിക്കെടുത്തണം, ഞാനും അതിഥിയുടെ കൂടെ ഇരുന്ന് ഭക്ഷിക്കുന്ന പോലെ ആംഗ്യം കാണിക്കും, ഇരുട്ടായാൽ അതിഥി കാണില്ലല്ലോ ഞാൻ കഴിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന്, മുഴുവൻ ഭക്ഷണവും അതിഥി കഴിക്കട്ടെ, അതുകൊണ്ട് അതിഥി ഭക്ഷണം കഴിക്കാനിരുന്നാൽ വിളക്കണക്കണം. ഉമ്മു സുലൈം, നമ്മൾ പട്ടിണി കിടന്നാലും നമ്മുടെ അതിഥി പട്ടിണി കിടന്നുകൂടാ. അങ്ങനെ അതിഥിയെ സൽക്കരിച്ചു അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. നേരം പുലർന്നപ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അബാ ത്വൽഹ, അല്ലയോ അബൂ ത്വൽഹ, ലഖദ് അജിബല്ലാഹു മിൻ സുനീഇകുമാ അൽലൈല, ഇന്നലെ രാത്രി നിങ്ങളും നിങ്ങളുടെ ഭാര്യയും അതിഥിക്ക് സൽക്കാരം ചെയ്തത്, അതിഥിക്ക് ഭക്ഷണം കൊടുത്തത് അത് അല്ലാഹുവിന് വളരെ മേൽ ഇഷ്ടമായിട്ടുണ്ട്. അബൂ ത്വൽഹ, നിങ്ങൾ ചെയ്ത ഈ സാക്രിഫൈസ് നിങ്ങളുടെ മക്കൾക്ക് ഉള്ളത് പോലും മാറ്റിവെച്ച് അതിഥിക്ക് കൊടുത്തില്ലേ? ഇത് അല്ലാഹുവിന് ഇഷ്ടമായിട്ടുണ്ട്. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖ, നിങ്ങൾ ചെയ്യുന്ന ദാനം അല്ലാഹുവിന് ഇഷ്ടമാണ്. അബൂ ത്വൽഹ, ഇതല്ലാഹുവിന് ഇഷ്ടമായിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് അല്ലാഹു ഖൈർ തരും, അതല്ലാഹു നിങ്ങൾക്ക് ഖൈർ തരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തെ നബിയിൽ നിന്ന് പഠിച്ചെടുക്കുകയാണ്. അൽ മുവാസ, അൽ ഈഥാർ, അൽ ഇൻഫാഖ്, അൽ ഇക്റാം, അങ്ങേയറ്റം നമ്മുടെ ആവശ്യങ്ങൾ പോലും മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യുന്ന ഹൃദയം, ഇത് മുസ്ലിമിൻ്റെ ഹൃദയമാണ്. തനിക്കില്ലെങ്കിൽ പോലും തൻ്റെ കൂട്ടുകാരന്, തനിക്കില്ലെങ്കിൽ പോലും തൻ്റെ അയൽവാസിക്കുണ്ടാകണേ എന്നാഗ്രഹിക്കുന്ന ഹൃദയം, അത് മുഅ്മിനിന്റെ ഹൃദയമാണ്. അള്ളാഹു അങ്ങനെ നമ്മാക്കി തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നത് വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസ്വാസാ, മുഅ്മിനീങ്ങൾ ഇങ്ങനെയാണ്, വയൂസിറൂന അലാ അൻഫുസിഹിം, അവർക്കാവശ്യമുണ്ടെങ്കിൽ പോലും അവർ മറ്റുള്ളവർക്ക് മുൻഗണന കൊടുക്കുന്നവരാണ്. അവർക്ക് ആവശ്യമായിരിക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവർ. ഇത് പഠിച്ചെടുത്തിട്ടുണ്ട് നബിയിൽ നിന്ന് സ്വഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളാണ് ഇതിന്റെ മാതൃക, തങ്ങളിൽ നിന്ന് പഠിച്ചെടുക്കുകയാണ്. എന്താണെന്നറിയോ, മനുഷ്യനെ നശിപ്പിക്കുന്നത് സമ്പത്താണ്. നബി തങ്ങൾ പറയുമായിരുന്നു, യശീബു ഇബ്നു ആദം വയശുബ്ബു ഫീഹി ഖസുലതാൻ, മനുഷ്യന് പ്രായം വർദ്ധിക്കും തോറും യൗവനം പ്രാപിക്കുന്ന രണ്ട് സ്വഭാവങ്ങളുണ്ട്. മനുഷ്യന്
പ്രായം കൂടുന്തോറും രണ്ട് സ്വഭാവങ്ങൾക്ക് യൗവനമാണ്. ഒന്ന് അൽ ഹിറുസു, ഒന്ന് അത്യാർത്ഥിയാണ്, സമ്പത്തിനോടുള്ള അത്യാർത്ഥി. വൽ അമൽ, ജീവിതത്തിൽ ഇനിയും ഒരുപാട് 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 പ്രതീക്ഷകളുമായി മനുഷ്യൻ ജീവിക്കുന്നത്. പ്രതീക്ഷകൾ വർദ്ധിക്കും, പിന്നെ സമ്പത്തിനോടുള്ള ആർത്തിയും വർദ്ധിക്കും. ഇല്ലാ മാ റഹിമ റബ്ബി, അല്ലാഹു തൗഫീഖ് ചെയ്യുന്ന ആളുകൾ ഒഴികെ. പ്രായമാകുന്തോറും ഈ അത്യാർത്ഥിക്കും ദുരാഗ്രഹങ്ങൾക്കും യൗവനമായിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ അലഖിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, അഞ്ചായത്ത് കഴിഞ്ഞിട്ട് അല്ലാഹു ഉടനെ പറയുന്നത് കല്ലാ ഇന്നൽ ഇൻസാന ലയതുഗാ അർറാഹു സ്തഗ്നാ ഇന്ന ഇലാ റബ്ബിക റുജ്അ. കല്ലാ, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല കാര്യം. ഇന്നൽ ഇൻസാന ലയതുഗാ, തീർച്ചയായും മനുഷ്യൻ അക്രമം ചെയ്യും, മനുഷ്യൻ ഉപദ്രവം ചെയ്യും, മനുഷ്യന്റെ വാക്കുകളിൽ നിന്ന് അഹങ്കാരത്തിന്റെ സ്വരങ്ങൾ വരും. എപ്പോൾ? എനിക്ക് അത്യാവശ്യം സമ്പത്തുണ്ട് എന്ന് ഒരാൾക്ക് തോന്നി തുടങ്ങിയാൽ. സമ്പത്തുണ്ടായി പ്രശ്നമല്ല. അല്ലാഹുമ്മ ജഅലി ദുനിയാ ഫീ ഐദീനാ വലാ തജ്അൽഹാ ഫീ ഖുലൂബിനാ. മുഅ്മിനീങ്ങൾ പറയുമായിരുന്നു, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ദുനിയാവ് തരണം, സൗകര്യങ്ങൾ വേണം, ഞങ്ങൾക്ക് പൈസ വേണം. എപ്പോ ഞങ്ങൾക്ക് തരേണ്ടത്? എവിടെ? ഫീ ഐദീനാ, കയ്യിൽ തരണം റബ്ബേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് തരരുത്. ഹൃദയങ്ങളിലേക്ക് തരരുത് പടച്ചവനെ. വലാ തജ്അലി ദുനിയാ ഫീ ഖുലൂബിനാ, കൽബ് നിനക്കുള്ളതാണ്, ഹൃദയം നിനക്കുള്ളതാണ്, പക്ഷേ കൈകളിലാവാം. അള്ളാഹുവെ അതിനോടുള്ള സ്നേഹം തരല്ലേ. പക്ഷേ സമ്പത്തുണ്ടെങ്കിലല്ലേ സഹായിക്കാൻ പറ്റൂ, അതുണ്ടെങ്കിലല്ലേ മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ പറ്റൂ. അതുകൊണ്ട് അല്ലാഹുമ്മ ജഅലി ദുനിയാ ഫീ ഐദീനാ വലാ തജ്അൽഹാ ഫീ ഖുലൂബിനാ. വിശുദ്ധ ഖുർആൻ പറയുന്നു, നോക്കൂ, കല്ലാ, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല കാര്യം, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല കാര്യം. ഇന്നൽ ഇൻസാന ലയതുഗാ, തീർച്ചയായും മനുഷ്യൻ അക്രമിയായി ജീവിക്കും. അക്രമത്തിൻ്റെ വാക്കുകൾ, അക്രമത്തിൻ്റെ പ്രകടനങ്ങൾ, അക്രമം തോന്നുന്ന, അഹങ്കാരം തോന്നുന്ന പദപ്രയോഗങ്ങൾ വരും. അർറാഹുസ്തഗ്ന, ഞാൻ എല്ലാറ്റിനും മതിയായവനാണെന്ന ബോധം, ഞാൻ എല്ലാറ്റിനും മതിയായവളാണെന്ന ബോധം ഒരു പെണ്ണിനോ ആണിനോ വന്നാൽ അവരിൽ നിന്ന് അഹങ്കാരം അണപൊട്ടും. അഹങ്കാരമോ, ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി ഹബ്ബതു ഖർദലിൻ മിൻ കിബിരിൻ. അഹങ്കാരത്തിന്റെ ഒരു അണുമണിയോളം ഹൃദയത്തിലുള്ളവർക്ക് സ്വർഗം നിഷിദ്ധമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുതലാളിമാരെ അല്ലാഹു പരീക്ഷിക്കുന്നത് സമ്പത്ത് കൊണ്ടാണ്. പാവപ്പെട്ടവരെ പരീക്ഷിക്കുന്നത് ദാരിദ്ര്യം കൊണ്ടാണ്. രോഗികളുടെ പരീക്ഷണം രോഗമാണ്. ആരോഗ്യമുള്ളവന്റെ പരീക്ഷണം അവന്റെ ആരോഗ്യമാണ്. ശുദ്ധദീൻ ഇതെല്ലാം ആഖിറം നേടിയെടുക്കാൻ എങ്ങനെ സഹായിക്കുമെന്ന് പഠിപ്പിക്കുന്നു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ മുമ്പിൽ ഒരു കൂട്ടം അനുയായികൾ വന്ന കഥ അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബിയെ, ഞങ്ങൾക്ക് സദഖ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. മിൻ ഐന നതസദ്ദഖു വലൈസ ലന അംവാൽ, ഞങ്ങൾക്ക് സമ്പത്തില്ലല്ലോ നബിയെ, ഞങ്ങൾ എവിടെന്നാണ് സദഖ ചെയ്യുക, ദാനം ചെയ്യുക? ഖാല ലഅന്ന മിൻ അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലുകളിൽ പെട്ടതാണ് അത്തക്ബീർ, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുന്നത്. എന്ന് പറയുന്നത്, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത്, വതഅമുറു ബിൽ മഅറൂഫ് വതൻഹാ അനിൽ മുൻകർ, നന്മ ചെയ്യാൻ കൽപ്പിക്കുന്നതും തിന്മ ചെയ്യരുത് എന്ന് പറയുന്നതും സദഖയാണ്. വതഅസിലു ശൗകത അൻ തരീഖിന്നാസ്, ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ നിന്ന് ഒരു മുള്ളെടുത്തു മാറ്റുന്നതും സദഖയാണ്. വൽ അളുമ ഒരു എല്ല് എടുത്തു മാറ്റുന്നത്, വൽ ഹജറ ഒരു കല്ല് റോഡിൽ നിന്ന് എടുത്തു മാറ്റുന്നതും സദഖയാണ്. വതഹദിൽ അമ കണ്ണു കാണാത്ത കുരുടന്, കണ്ണു കാണാത്ത അന്ധനായ മനുഷ്യന് വഴി കാണിച്ചു കൊടുക്കുന്നതും സദഖയാണ്. വതുസ്മിഉൽ അസമ്മ വൽ അബ്ക മഹത്താ യഫഖഹ, സംസാരിക്കാൻ പറ്റാത്തവർക്ക്, ചെവി കേൾക്കാൻ പറ്റാത്തവർക്ക് എന്തെങ്കിലും മനസ്സിലാക്കി കൊടുക്കുന്നതും സദഖയാണ്.
وتدل المستدل على حاجة قد علمت مكانها ഒരു ഉപകാരം അന്വേഷിച്ച് നടക്കുന്ന ഒരാൾക്ക് ആ ഉപകാരം എവിടെ നിന്ന് ലഭിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുന്നതും സദഖയാണ് وتسعى بشدت ساقيك الى الاحفان المستغيث സഹായം ആവശ്യമായി വരുന്നവരുടെ വീട്ടിലേക്ക് നീ നടന്നു പോകുന്നത് കാലുകൊണ്ട് നടന്നെടുക്കുന്നതും ദാനമാണ് സദഖയാണ് വതർഫഉ ബിശിദ്ദതി ദിറാഇക മഅ ദഈഫ് പാവപ്പെട്ട ഒരാൾക്ക് നിങ്ങളുടെ കായബലം കൊണ്ട് ആരോഗ്യം കൊണ്ട് എന്തെങ്കിലും പൊക്കി കൊടുക്കുന്നതോ എടുത്തു വെച്ച് കൊടുക്കുന്നതോ കുല്ലു ദാലിക മിൻ അബ്വാബി സദഖതി മിൻ കഅലാ നഫ്സിക് നമ്മൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തിന് വേണ്ടി ചെയ്യുന്ന സദഖകളാണ് ഇതൊക്കെയെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പത്തുള്ളവർക്ക് മാത്രമല്ല സമ്പത്തില്ലാത്തവർക്ക് പോലും 1000 സദഖയുടെ വഴികൾ വെട്ടിത്തുറന്ന് കാണിച്ചു തന്നിരിക്കുക കാരുണ്യത്തിൻ്റെ കടലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുമാത്രമല്ല തങ്ങൾ പറയുമായിരുന്നു നിങ്ങൾ ആളുകൾക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യണം റെക്കമെൻഡ് ചെയ്യാന്ന് പറയില്ലേ അറബികളൊക്കെ ധാരാളം ചെയ്യുന്ന സംഗതിയാണത് വാസ്താക്ക എന്ന് പറയും ഇത് സുന്നത്താണ് റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു ഇഷ്ഫഉ തുജറു നിങ്ങൾ ഷഫാഅത്ത് ചെയ്യണം നിങ്ങൾ ഒരാൾക്ക് ഒരു കാര്യം നേടിയെടുക്കാൻ കഴിയില്ല നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞാലയാൾ അത് ചെയ്തു കൊടുക്കുമെങ്കിൽ ഇഷ്ഫഉ നിങ്ങൾ ശുപാർശ ചെയ്യണം തുജറു നിങ്ങൾക്കതിന് പ്രതിഫലം ലഭിക്കും വയഖദില്ലാഹു അലാ ലിസാനി നബീഹി മാഷാ അല്ലാഹു ഉദ്ദേശിക്കുന്നത് അവൻ്റെ തിരു റസൂലിലൂടെ അല്ലാഹു നടപ്പാക്കിക്കൊണ്ടിരിക്കും പക്ഷേ നിങ്ങൾ ഷഫാഅത്ത് ചെയ്യണം നിങ്ങൾ ഷഫാഅത്ത് ചെയ്യണം അവിടെ നിന്ന് പറയുമായിരുന്നു അബ്ലിഗൂനി ഹാജത മല്ലാ യസ്തതിഉ ഇബ്ലാഗഹ സ്വഹാബികളെ ചില ആളുകൾക്ക് പല ആവശ്യങ്ങളും കാണും അവർ എന്നോട് ഒന്ന് പറയാൻ അവർക്ക് സാധിച്ചില്ലെന്ന് വരും അവരുടെ ആവശ്യങ്ങൾ നിങ്ങളെനിക്ക് പറഞ്ഞു തരണം കേട്ടോ എന്ന് പറയുമായിരുന്നു പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്മയുടെ വഴികൾ ഇങ്ങനെ കാണിച്ചു തരാ സ്വർഗത്തിലേക്കുള്ള വഴികൾ ഇങ്ങനെ തുറന്നു തരാ ആ വഴികളിൽ ഏറ്റവും വലുത് നമ്മുടെ സമ്പത്ത് ഉപയോഗിച്ച് നമ്മുടെ ശരീരം ഉപയോഗിച്ച് നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് അള്ളാഹുവിലേക്ക് ദാനം ചെയ്യുന്നത് അതിൻ്റെ വിവിധങ്ങളായ വഴികളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കണ്ട ഒരു കഥ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു അന്ന് ബരീറ എന്ന് പറയുന്ന ഒരു പെണ്ണിൻ്റെ ഭർത്താവ് മുഗീസ് എന്ന് പറഞ്ഞ സുഹാബി ബരീറ സുന്ദരിയായിരുന്നു ബരീറ അടിമയായിരുന്നു പക്ഷേ അവർക്ക് മോചനം ലഭിച്ചു തൻ്റെ ഭർത്താവ് മുഗീസ് അടിമയായി തന്നെ തുടരുകയാണ് അപ്പോൾ ഭാര്യ സ്വതന്ത്രയാണ് ഭർത്താവ് അടിമയാണ് അവിടെ വേണമെങ്കിൽ അവർക്ക് തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിക്കാം വേണ്ടെന്ന് വെക്കാം അള്ളാഹുവിൻ്റെ റസൂൽ കാണുന്നു മുഗീസിനാണെങ്കിലോ ബരീറയോട് വല്ലാത്ത സ്നേഹം ബരീറ തൻ്റെ മക്കളുടെ ഉമ്മയാണ് ബരീറയോട് വല്ലാത്ത സ്നേഹമുണ്ട് മഹാനായ മുഗീസ് റളിയല്ലാഹു അൻഹുവിന് മുഗീസ് ആണെങ്കിലോ യാ ബരീറ അല്ലയോ ബരീറ നീ എന്നെ വേണ്ടാന്ന് പറയല്ലേ യാ ബരീറ എന്നെ വേണ്ടെന്ന് പറയല്ലേ എന്നോട് ഇഷ്ടമില്ലെന്ന് പറയല്ലേ എന്ന് പറഞ്ഞ് ബരീറയുടെ പിന്നാലെ മുഗീസ് എന്നവർ നടക്കുന്ന കാഴ്ച കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ചോദിച്ചു ഇബ്നു അബ്ബാസ് അല്ലയോ ഇബ്നു അബ്ബാസ് അലാ തഅജബ് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ മിൻ ഹുബ്ബി മുഗീസിൻ ബരീറ ബരീറയെ മുഗീസ് സ്നേഹിക്കുന്ന ഈ സ്നേഹം കാണുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ ഇബ്നു അബ്ബാസ് ബഹുമാനപ്പെട്ടവരെ പറഞ്ഞു ബലാ യാ റസൂലല്ലാ ഉണ്ട് നബിയെ ബരീറയോട് എന്തൊരു സ്നേഹമാണ് മുഗീസിന് അവർ ഭാര്യയും ഭർത്താവുമാണ് അല്ലാതെ പ്രേമത്തിൻ്റെ കഥയല്ല ഈ പറയുന്നത് അവർ ഭാര്യയും ഭർത്താവുമാണ് ബരീറ സ്വതന്ത്രയാണ് ഭർത്താവ് മുഗീസ് എന്നവർ അടിമയാണ് ബരീറ പറഞ്ഞു അടിമയായ ഭർത്താവ് എനിക്ക് വേണ്ട എന്ന് പക്ഷേ മുഗീസിന് ഭയങ്കര സ്നേഹമാണ് ബരീറക്കാണെങ്കിലോ മുഗീസിനെ കണ്ടുകൂട അത്രക്ക് ദേഷ്യവുമാണ് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ബരീറയെ കണ്ട് ചെന്ന് പറയുന്നു നിങ്ങളുടെ ഭർത്താവ് മുഗീസിനെ നിങ്ങൾക്ക് തിരിച്ചെടുത്തുകൂടെ فَإِنَّهُ أَبُو وَلَدِكِ നിങ്ങളുടെ മക്കളുടെ വാപ്പയല്ലയോ ബരീറ ബുഗീസ് എന്നവർ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വാപ്പയല്ലേ ആ വാപ്പയെ വേണ്ട എന്ന് പറയണോ ഖാലത്ത് പെണ്ണ് ചോദിച്ചു യാ റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ റസൂലേ തഅമുറുനി നിങ്ങൾ എന്നോട് കൽപ്പിക്കുകയാണോ ഇത് അങ്ങയുടെ ആജ്ഞയാണോ ഖാല ഇന്നമാ
അശ്ഫഉ, ഞാൻ ശുപാർശ ചെയ്യുകയാണ്. ബരീറ മുഗീസിന് വേണ്ടി ഒരു ശുപാർശ ചെയ്യുന്ന ആളാണ്. നിങ്ങളോട് മുഗീസിനെ തിരിച്ചെടുക്കണമെന്ന് കൽപ്പിക്കുകയല്ല, മുഗീസിന് വേണ്ടി ഞാൻ ഒരു റെക്കമെൻഡ് ചെയ്യുകയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ പറഞ്ഞു, നബിയെ കൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ എടുക്കാം, പക്ഷേ അങ്ങയുടെ കൽപ്പനയല്ലെങ്കിൽ എനിക്കവരെ വേണ്ട നബിയേ എന്ന് ബരീറ പറഞ്ഞു. മുഗീസ് എന്നവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിങ്ങൾ ഒരാൾക്ക് ശുപാർശ ചെയ്യുന്നത് പോലും നിങ്ങൾക്ക് കൂലിയുണ്ട്, പ്രതിഫലമുണ്ട്, അതൊരു സദഖയാണ്. ഇത് കാണിച്ചു തരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ പാവപ്പെട്ടവരെ സഹായിക്കല. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ അമൽ അതാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ജനങ്ങൾക്ക് സഹായം ചെയ്യലും അവർക്ക് സന്തോഷം കൊടുക്കലുമാണെന്ന് പറഞ്ഞ നബിയാണ് നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹബ്ബുൻ നാസി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ്. വഹബ്ബുൽ അമാലി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ഹൃദയത്തിന് സന്തോഷം നിങ്ങൾക്ക് നൽകാൻ കഴിയുമെങ്കിൽ അതിനോളം പുണ്യമായ മറ്റു കർമ്മമില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുസ്ലിമിന്റെ പ്രയാസം നിങ്ങൾ നീക്കി കൊടുക്കുകയോ ഒരു മുസ്ലിമിന്റെ കടം നിങ്ങൾ വീട്ടി കൊടുക്കുകയോ ചെയ്താൽ, ഒരു നേരത്തെ വിശപ്പ് നിങ്ങൾ അകറ്റി കൊടുക്കുകയും ചെയ്താൽ, ഇതൊക്കെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം. ഒരു പാവപ്പെട്ടവനായ ഒരു വിശ്വാസിയുടെ കൂടെ അവരുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ അവരുടെ കൂടെ നടന്നു പോകലാണ് എന്റെ ഈ മസ്ജിദിൽ ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തബറാനിയും ഇമാം ഇബ്നു അബി ദുന്നയും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് സബബുൽ മഗ്ഫിറ, എന്തേ കാരണം എന്നറിയോ? നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും, പാപങ്ങൾ പുറത്തു തരും. അതുകൊണ്ടാണ് അവിടുന്ന് പറയുമായിരുന്നത്, അബ്ലിഗൂനീ ഹാജതമല്ലാ യസ്തതിഉ ഇബ്ലാഗീ ഹാജത, ഓരോരുത്തർക്കും ഓരോരോ ആവശ്യങ്ങൾ കാണും, അതൊക്കെ അറിയാൻ എന്നെ കൊണ്ട് സാധിച്ചില്ലെന്നവരും. അതുകൊണ്ട് സ്വഹാബികളെ, ഏതെങ്കിലും ഒരാൾക്ക് മദീനയിൽ എവിടെയെങ്കിലും പാവപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അയാളുടെ ആവശ്യം എന്നെ നിങ്ങൾ വന്ന് അറിയിച്ചു തരണം, ഞാനതറിയാതെ പോയേക്കാം, നിങ്ങളത് അറിയിച്ചു തരണേ. ഫഇന്നഹു മൻ അബ്ലഗ സുൽത്താനൻ ഹാജത മൻ ലാ യസ്തതിഉ ഇബ്ലാഗഹ ഇയാ, ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ആവശ്യം ഉത്തരവാദപ്പെട്ട ഒരാളെ നിങ്ങൾ ചെന്നറിയിച്ചു കൊടുത്താൽ, സബ്ബത്തല്ലാഹു ഖദമൈഹി യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് നിങ്ങളുടെ രണ്ട് കാലുകളും അല്ലാഹു അടിയുറപ്പിച്ച് നിർത്തി തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ സ്വലാത്തുൽ ഹാജത്തുണ്ട് ഇസ്ലാമിൽ. സ്വലാത്തുൽ ഹാജ, നമ്മൾ ഇസ്തിഖാറത്തിന്റെ നിസ്കാരം എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? സ്വലാത്തുൽ ഇസ്തിഖാറ, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ്, അത് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന കൺഫ്യൂഷൻ വന്നു, രണ്ട് വിഷയം ഈക്വൽ ചോയ്സ്, ഏത് വേണമെന്ന് അറിയുന്നില്ല, അതിൽ അള്ളാഹുവിൽ നിന്നൊരു സഹായം കിട്ടാൻ സ്വലാത്തുൽ ഇസ്തിഖാറയുണ്ട്. രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് ഇസ്തിഖാറത്തിന്റെ ദുആ ദുആ ചെയ്യും, അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വസ്തഖ്ദിറുക ബിഖുദ്റതിക വസ്അലുക മിൻ ഫദ്ലിക അൽഅദീം എന്ന് തുടങ്ങുന്ന ഇസ്തിഖാറത്തിന്റെ ദുആ. ശറഈൽ സ്വലാത്തുൽ ഹാജ, നമ്മുടെ ഒരാവശ്യം നിർവഹിക്കാൻ വേണ്ടി നിസ്കരിക്കുന്ന നിസ്കാരമുണ്ട്, സ്വലാത്തുൽ ഹാജ. അവിടുന്ന് പറയുമായിരുന്നു, മൻ കാനത്തു ലഹു ഹാജ, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരാവശ്യം ഉണ്ടായാൽ, അള്ളാഹുവിലേക്ക് ഒരു വിഷയം ബോധിപ്പിക്കേണ്ടി വന്നാൽ, ഫല്യതവല്ല, വുദു എടുക്ക, വലിസ്വല്ലി റകഅതൈൻ, രണ്ട് റകഅത്ത് സുന്നത്തായി നിസ്കരിക്കുകയും എന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്യണം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം.
സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അലീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മുജിബാത്തി റഹ്മതിക് വഅസായിമ മഗ്ഫിറതിക് والغنيمة من كل بر والسلامة من كل إثم اللهم لا تدع لي ذنبا إلا غفرته ولا هما إلا فرجته ولا حاجة هي لك رضا إلا قضيته ين آرنجلم دعاء شيدال എന്താണോ നിങ്ങൾ ഉദ്ദേശിച്ചത് ആ ആവശ്യം അള്ളാഹു നിങ്ങൾക്ക് നിർവഹിച്ചു തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു വലിയ സഹായമാണ്. ഒരാൾക്കൊരാവശ്യം വന്ന് നമ്മൾ നിർവഹിച്ചു കൊടുക്കുന്നതിനേക്കാളും വലുതാണ് ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാൻ ഒരു നിസ്കാരമുണ്ടെന്ന് പഠിപ്പിക്കുന്നത് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തുൽ ഹാജ എന്നാണ് അതിൻ്റെ പേര്. മഹാന്മാരായ സ്വഹാബികൾ അത് മാതൃകയാക്കി. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ സ്വഹാബിമാർ ഓരോരുത്തരും മാതൃകയാക്കുകയാണ് മുഅ്മിനീങ്ങളുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുന്ന സമയമാണിത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ പരസ്പര സഹായത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ആർദ്രതയുടെ, കാരുണ്യത്തിൻ്റെ സ്പർശങ്ങൾ പരിശുദ്ധ ദീനിന് അല്ലാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പൈസ ഇല്ലാത്തവർക്ക് സുബ്ഹാനല്ലാഹ് ചെല്ലാം. പൈസ ഇല്ലാത്തവർക്ക് റോഡിൽ നിന്ന് എന്തെങ്കിലും അപകടങ്ങൾ എടുത്തു മാറ്റുന്നത്, ഒരു മുള്ളെടുത്ത് മാറ്റുന്നത്, ഒരു കുപ്പിക്കഷ്ണം എടുത്തു മാറ്റുന്നത്, എന്തെങ്കിലും ഒരു അപകടമുള്ള സാധനം എടുത്തു മാറ്റുന്നത് സദഖയാണ്. വഴിയിൽ നിന്ന് എന്തെങ്കിലും ഒരു മുള്ളെടുത്ത് മാറ്റുന്നത് സദഖയാണ്. വതബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ. തൻ്റെ കൂട്ടുകാരനെ കാണുമ്പോൾ ചിരിക്കുന്നത് പോലും സദഖയെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സദഖയാണ്. വതുഈനു റജുല അലാ ദാബതിഹി. ഒരാൾക്ക് വാഹനത്തിൽ കയറാൻ പ്രയാസമുണ്ട്, വാഹനം തുറന്നു കൊടുക്കുന്നു, ഒരാളെ വാഹനത്തിലേക്ക് കയറ്റുന്നത്, ഒരു ബസ്സിലേക്ക് കയറാൻ കൈപിടിച്ചു കൊടുക്കുന്നത്, ട്രെയിനിൽ കയറാൻ കൈപിടിച്ചു കൊടുക്കുന്നത് സദഖയാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് തൻ്റെ ഹഖീബതഹു യർഫഉ ലഹു ഹഖീബതഹു. ഒരാൾക്ക് തൻ്റെ ബാഗ് ഒന്ന് പൊക്കിക്കൊടുക്കുന്നത്, ഒരു ലഗേജ് ഒന്ന് എടുത്തു വെച്ച് കൊടുക്കുന്നത്, ഒരൽപ്പം സഹായം ചെയ്യുന്നത്, ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന സദഖയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സത്യവിശ്വാസിയുടെ ജീവിതം സദഖകളെ കൊണ്ട് നിർഭരമാണ്. ഒരുപാട് ദാനം, പല നിലക്കുള്ള ദാനം. മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉലമാ സദഖയെ വ്യാഖ്യാനിക്കുന്നത് സദഖത്തുൻ മാദിയ വസദഖത്തുൻ ഖുൽഖിയ. സ്വഭാവം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ദാനമുണ്ട്, നമുക്ക് കാശ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ദാനവുമുണ്ട്. രണ്ടും സത്യവിശ്വാസികൾക്ക് എമ്പാടും പ്രതിഫലം കിട്ടാനുള്ള വഴിയാണ്, കാരുണ്യത്തിൻ്റെ വഴികളാണ്. മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ത്വൽഹ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവർ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന കാഴ്ച നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും കാണുന്ന ഉമർ തങ്ങളൊരു വീട്ടിലേക്ക് പോകുന്നത്, ആരുടെ വീടാണെന്നറിയില്ല, എന്താണ് അവിടെ അമീറുൽ മുഅ്മിനീൻ ചെയ്യുന്നതെന്നറിയില്ല. മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹുനു പിന്നാലെ ചെന്നു. ഒരു ദിവസം ചെന്നിട്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹുനു ഇറങ്ങിപ്പോയതിൽ പിന്നെ ആ വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഫഇദാ ഫീഹാ ഇംറാഅത്തുൻ അജൂസുൻ അംയാ, കണ്ണു കാണാത്ത ഒരു വൃദ്ധയായ ഒരു സ്ത്രീ ആ വീടിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട്. ഉമർ തങ്ങൾ റളിയല്ലാഹു തആല അൻഹു കടന്നിറങ്ങിപ്പോയ വീട്ടിലേക്ക് ത്വൽഹത്ത് റളിയല്ലാഹുവിനെ കടന്നു ചെന്ന് നോക്കുമ്പോൾ കണ്ണു കാണാത്തൊരു വൃദ്ധയായ ഉമ്മയാൻ അവരോട് ചോദിച്ചു, ഉമ്മ ഇവിടെ വന്നു പോയ ആൾ ആരാണെന്ന് നിങ്ങൾക്കറിയോ? അവർ പറഞ്ഞു, എനിക്കറിയില്ല. അവരെന്താ നിങ്ങൾക്കിവിടെ ചെയ്തു തന്നത്? എൻ്റെ വീട്ടിലെ അഴുക്കുകളൊക്കെ നീക്കിത്തരികയും വീടടിച്ചു മാറി തരികയും എനിക്ക് വേണ്ട ശുശ്രൂഷകളും ചെയ്തു പോകുന്ന ആളാണ് ഇയാൾ. ആരാണ് നിങ്ങൾക്കറിയോ? അത് എനിക്കറിയില്ല. ആരുമല്ല, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു, സക്കിലത്ക ഉമ്മുക യാ ത്വൽഹ അഔറാത ഉമറൻ തതതബ ത്വൽഹ, നിങ്ങൾക്ക് നാശം ത്വൽഹ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ രഹസ്യമായിരുന്നുവോ നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്നത്? ഉമർ തങ്ങൾ എവിടെ കിടക്കുന്നു? ആ അധികാരത്തിൻ്റെ ഉന്നതങ്ങളിൽ നിന്നിരിക്കെ ഒരു പാവപ്പെട്ട ഒരു വൃദ്ധയായ ഉമ്മാക്ക് സേവനം ചെയ്ത ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഒരു വൃദ്ധയായ പെണ്ണിന് സേവനം ചെയ്തത് പിന്നാലെ നടന്നു ചെന്ന് കണ്ടുപിടിച്ച ആളാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഉമറുൽ ഫാറൂഖ് തങ്ങൾ തന്നത് ചെയ്തത് കണ്ടുപിടിച്ചു ത്വൽഹത്ത് റളിയല്ലാഹു തആല അൻഹു.
സ്വഹാബികൾ മത്സരിക്കുകയായിരുന്നു. ജീവിതത്തിൽ നന്മകൾ ചെയ്യണം, ആരാരും അറിയാതെ അള്ളാഹു മാത്രം അറിയുന്ന ഒരുപാട് നന്മകൾ ഒരുപാട് ആളുകൾക്ക് ചെയ്യണം. മദീനയിലെ 100 വീട്ടുകാർക്ക് ഗോതമ്പുണ്ടാക്കാനുള്ള അവരുടെ ഗോതമ്പിൻ്റെ പൊടി വീടിൻ്റെ പടിവാതിലിക്കൽ കൊണ്ടുവച്ചു പോകുന്ന ഒരു മഹാമനുഷ്യൻ, മഹാനായ സൈനുൽ ആബിദീൻ അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നുൽ അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കിടാവ് അലി ഇബ്നുൽ ഹുസൈൻ ബിൻ അലി. അലി എന്നവരുടെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അലി സൈനുൽ ആബിദീൻ എന്നറിയപ്പെടുന്ന മഹാൻ. അവർ വഫാത്തായ സമയം അവരെ കുളിപ്പിക്കാൻ വേണ്ടി കിടത്തിയപ്പോഴാണ് അവരുടെ ചുമലിൽ ഒരുപാട് കറുത്ത പാടുകൾ. എന്താണ് ആ പാടുകളെന്നറിയോ? മറ്റൊന്നുമല്ല, മദീനയിൽ താമസിക്കുന്ന ആളുകൾക്ക് വഹിച്ചുകൊണ്ട് നടന്നതിൻ്റെ അടയാളം. 100 വീട്ടുകാർക്ക് അവരുടെ മരണശേഷം ഭക്ഷണം കിട്ടാതായപ്പോഴറിഞ്ഞത് നമുക്ക് ഭക്ഷണം കൊണ്ടുതന്നിരുന്ന ആൾ മറ്റാരുമല്ല, സൈനുൽ ആബിദീൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരക്കിടാവായിരുന്നു. നബിയുടെ പരമ്പരയിൽ വന്ന സയ്യിദ് കുടുംബത്തിൽപ്പെട്ട മഹാനായ സൈനുൽ ആബിദീൻ അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നുൽ അലി ഇബ്നു അബീ ത്വാലിബ് റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. മഹാമാതൃകകൾ ദീനിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ചു പോയിരിക്കുകയാണ്. അവരുടെ മാർഗത്തിലേക്കാണ് അള്ളാഹു നമ്മെ ക്ഷണിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഹബീബിൻ്റെ മുമ്പിലേക്ക് ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ കൈകൊണ്ട് ഞാൻ തുന്നി ഉണ്ടാക്കിയ ഒരു വസ്ത്രം, അത് അങ്ങേക്ക് തരാൻ വേണ്ടി ഞാൻ വന്നതാ. എൻ്റെ കൈകൊണ്ട് തുന്നിപ്പിടിച്ച ഒരു ഷോൾ, ഒരു വസ്ത്രം അള്ളാഹുവിൻ്റെ റസൂലിന് കൊടുത്തു. ആ വസ്ത്രം നബി തങ്ങൾ അണിഞ്ഞ് ഒരിക്കൽ പള്ളിയിലേക്ക് വന്നു, അരയുടുപ്പായി അണിഞ്ഞു വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേരത്തൊരാൾ ചോദിച്ചു, നബിയെ, ആ വസ്ത്രം എനിക്ക് തരുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വസ്ത്രം മാറി വന്ന് മടക്കി വെച്ച് ഈ ചോദിച്ച ആൾക്ക് കൊടുക്കുകയാണ്. സ്വഹാബികൾ പറഞ്ഞു, മാ അഹ്സൻത, നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. നിനക്കറിയില്ലേ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആരെന്ത് ചോദിച്ചാലും മടക്കി പറഞ്ഞയക്കില്ലെന്നും ആരുടെ കൈയും വെറുതെയാക്കില്ലെന്നും അങ്ങേക്കറിയുമായിരുന്നില്ലേ? എന്നിട്ട് എന്തിന് നിങ്ങളത് ചോദിച്ചു എന്ന് സ്വഹാബികൾ ഒന്നാകെ കൂടി ചോദിച്ചപ്പോഴാണ് ഈ മഹാനായ സ്വഹാബിയുടെ മറുപടി, മറ്റൊന്നുമല്ല, വല്ലാഹി മാ സഅൽതുഹു ഇല്ലാ അൻ തകൂന കഫനീ യൗമ അമൂത്, ഞാൻ മരിച്ചു പോകുമ്പോൾ എൻ്റെ കഫം മുടയാവണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വസ്ത്രം എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ ചെയ്തതാണ്. നബി തങ്ങളെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി ചെയ്തതല്ല. പക്ഷേ അങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എമ്പാടും മാതൃകയാ നബി തങ്ങളുടെ ജീവിതത്തിൽ, എമ്പാടും മാതൃക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അത് കണ്ടുപഠിച്ചു, സ്വഹാബികൾ അത് കണ്ടുപഠിച്ചു. മഹദി ആയിഷ ബീവി നോമ്പ് നോറ്റ് നോമ്പ് തുറക്കാനുള്ള റൊട്ടി കഷ്ണം മാത്രം ബാക്കി വച്ചിരിക്കുന്ന നേരത്ത ഒരാൾ വന്ന് വാതിൽക്കൽ വന്ന് ചോദിക്കുന്നത്, ആയിഷ ബീവി എനിക്ക് വല്ലതും തരണം. ആ ഖുബ്സ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹ. ആ ഭക്ഷണവും നഷ്ടപ്പെട്ടു. വീട്ടിലിരിക്കുന്ന വേലക്കാരിയായ മൗലാജ് ഖാദിമത്തായ മഹദി ചോദിച്ചു, ആയിഷ ബീവി നോമ്പ് തുറക്കാൻ വല്ലതുണ്ടോ? നമുക്ക് അള്ളാഹു തരും. ആ വൈകുന്നേരമായപ്പോഴേക്കും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഭക്ഷണം വന്നു. ഒരു മാംസ കഷ്ണം അടുത്തുള്ള അയൽവീട്ടുകാർ അയച്ചു കൊടുത്തതാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, തൻ്റെ മൗലാജിയോട് പറഞ്ഞു, കണ്ടില്ലേ, നമ്മൾ കൊടുത്ത ഖുബ്സിനേക്കാളും പുണ്യമായത് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇതായിരുന്നു ആയിഷത്ത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹ മരണശയ്യിൽ കിടക്കുന്ന നേരം ബഹുമാനപ്പെട്ടവർക്ക് കൊതി വന്നു മുന്തിരി കഴിക്കണമെന്ന്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് ഹഫ്സ റളിയല്ലാഹു തആല അൻഹ. ഹഫ്സ ബീവി പറഞ്ഞു, ഞാൻ ഒരു ദിർഹം ചെലവഴിച്ചിട്ട് അങ്ങേക്ക് ഞാൻ മുന്തിരി കൊണ്ടുവരാം. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ പറഞ്ഞതാണ്. ഒരു ദിർഹം കൊണ്ടുകൊടുത്ത് മുന്തിരി വാങ്ങിച്ച് വരുമ്പോൾ ഒരു യാചകൻ പിന്നാലെ കൂടുന്നു. യാചകൻ പറഞ്ഞു, എനിക്കത് തരുമോ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു രോഗശയിൽ കിടക്കുമ്പോൾ പറഞ്ഞു, അച്ചൂ, അയാൾക്ക് കൊടുത്തേക്കണം, അയാൾക്ക് നൽകിയേക്കണം. അത് കൊടുത്തു. രണ്ടാമതൊന്ന് വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കുക, ഒരു ദിർഹം എടുത്ത് രണ്ടാമത് വാങ്ങിച്ചു വരുമ്പോൾ വീണ്ടും ഇതേ യാചകൻ, അതെനിക്ക് തരുമോ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൊടുത്തേക്കണം, മഅതൂ, അദ്ദേഹത്തിന് നൽകിയേക്കണം. മൂന്നാമതും ഒരു ദിർഹം എടുത്ത് മഹദി ഹഫ്സ റളിയല്ലാഹു അൻഹ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയായിരുന്ന ഹഫ്സ ബീവി അവർ
മൂന്നാമതൊരു ദിർഹം എടുത്ത് ഒരു മുന്തിരി കൂടെ വാങ്ങിച്ചു വരുമ്പോ ഇതേ യാചകൻ പിന്നാലെ കൂടിയപ്പോ ഹഫ്സ ബീവി വിഷമം കൊണ്ട് പറഞ്ഞു, ഇൻ സഅൽത മാ റുസഖത ഖൈറൻ ഖത്തു, ഇനി എങ്ങാനും മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ഇഷ്ടപ്പെട്ട ഈ സാധനം എനിക്ക് വേണമെന്ന് നിങ്ങൾ ചോദിക്കല്ലേ, ഇനി നിങ്ങൾ ചോദിച്ചാൽ അള്ളാഹു യാതൊരു നന്മയും നിങ്ങൾക്ക് തരില്ല കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് ചോദിക്കാതിരുന്നത്. സമൂഹം ഇങ്ങനെയാണ്. ഒരുപക്ഷെ ചോദിക്കുന്നവർ വീണ്ടും ചോദിച്ചു വന്നേക്കും, വീണ്ടും ആവശ്യപ്പെട്ടു വന്നേക്കും. നമ്മൾ എങ്ങനെ പെരുമാറണം? പരിശുദ്ധ ദീൻ പറയാൻ, അൽ മസ്അലത്തു ഷൈനുൻ യൗമൽ ഖിയാമ, യാചന പരലോക തടയാളമായിരിക്കും മുഖത്തെന്നാണ്. നാളെ പരലോകത്ത് വരുമ്പോൾ യാചിച്ച ആളുകളുടെ മുഖത്ത് യാചനയുടെ അടയാളം അള്ളാഹു വികൃതമാക്കി കാണിച്ചു കൊടുക്കുമെന്നാണ്. പക്ഷേ ഒരു യാചകൻ വന്നാലോ നിങ്ങൾ ഉള്ളത് കൊടുക്കണമെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഉള്ളത് കൊടുക്കുക, വലു കലിമത്തൻ തൊയ്യബ, ഒരു നല്ല വാക്കെങ്കിലും കൊടുക്കണം. എന്തേ കാരണം എന്നറിയോ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു, നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന യാചകന്മാരെ ശ്രദ്ധിക്കണേ, അവരിൽ ചില ആളുകൾ ഉണ്ട്, അവരൊരിക്കലും മനുഷ്യരോ ജിന്നുകളോ അല്ല, മനുഷ്യരോ ജിന്നുകളോ അല്ലാത്ത ആളുകൾ മനുഷ്യരൂപം പൂണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അവരുടെ യാചന നിങ്ങൾ തട്ടിക്കളയരുതേ. അതുകൊണ്ട് റുദ്ദുസ്സായില വലൂബി കലിമത്തിൻ തൊയ്യിബ, ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട് പോലും നിങ്ങൾ ഒരു യാചകനെ തിരിച്ചയക്കാവൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിഅമത്തും ആശ്വാസവും സൗകര്യവും അല്ലാഹു തന്നാൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് പരിശോധിക്കാൻ അല്ലാഹു മലാഖമാരെ കോലം കെട്ടി പറഞ്ഞയക്കും എന്നാണ് ഈ ഹദീസിന്റെ സാരം. അതുകൊണ്ട് സൂക്ഷിക്കണേ, ആട്ടി പറഞ്ഞയക്കല്ലേ. കാരുണ്യം ഒഴിച്ചു കൊടുക്കാൻ പറയാ, കാരുണ്യം കൊടുക്കാൻ വേണ്ടി പറയാൻ. അല്ലാഹു സുബ്ഹാനഹു വതആല തന്ന നിഅമത്ത് കൊണ്ട് സ്വർഗം വാങ്ങിക്കാനുള്ള വഴി പറഞ്ഞു തരികയാ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മാതൃകകൾ വിശുദ്ധ ഖുർആൻ എമ്പാടും പഠിപ്പിക്കുന്നു. സൂറത്തുൽ ഹുജറാത്തിലേക്ക് വരൂ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനു ബില്ലാഹി വറസൂലി ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون إنما المؤمنون തീർച്ചയായും മുഅ്മിനീങ്ങൾ സത്യവിശ്വാസികൾ എന്ന് പറയുന്നവർ. അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചവരാണ്. ثم لم يرتابوا, പിന്നെ അവർ സംശയിച്ചിട്ടേ ഇല്ല. ലം യർത്താബു, പിന്നെ അവർക്ക് സംശയം വന്നിട്ടില്ല. അല്ലാഹുലും റസൂലിലും ഉറച്ച് വിശ്വസിച്ചവരാണ്. അതുമാത്രമല്ല, വജാഹദു ബി അംവാലിഹിം വ അൻഫുസിഹിം ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ചെയ്തവരുമാണ്. ഇവരാണ് സത്യസന്ധരായ മുസ്ലിമീങ്ങൾ, ഇവരാണ് സത്യസന്ധരായ വിശ്വാസികൾ. എന്തൊക്കെ വേണം? അള്ളാഹുലും റസൂലും വിശ്വസിച്ചു, ലവലേശം സംശയം തീണ്ടാത്തവർ, സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിന് വേണ്ടി ജിഹാദ് ചെയ്തവർ, ഇവരാണ് ശരിയായ വിശ്വാസികൾ. നമ്മൾ അത്തരം വിശ്വാസികളിലേ ചേർത്തപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ട നേരമാണിത്. മാമിൻ യൗമിൻ, ഏതൊരു ദിവസം പുലരുമ്പോഴും, ഇല്ലാവ മലക്കാനിയൻസിലാൻ, രണ്ട് മാലാഖമാർ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വരും. യഖൂലു അഹദുഹുമാ, ഒരാൾ ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുമ്മ ആചി മുൻഫിഖൻ ഖലഫ, അള്ളാഹുവേ നിന്റെ മാർഗത്തിലേക്ക് സത്യവിശ്വാസികൾക്ക് പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നവർക്ക് നീ പകരം കൊടുക്കേണമേ. മറ്റൊരാൾ പ്രാർത്ഥിക്കുന്നുണ്ട് മറ്റൊരു മലാഖ, അല്ലാഹുമ്മഅതി മുംസികൻ തലഫ, ആരൊക്കെയാണോ നിന്റെ മാർഗത്തിൽ തരാതെ പിടിച്ചു വെക്കുന്നത് അവർക്ക് നീ നാശം കൊടുക്കേണമേ. ഇങ്ങനെ രണ്ട് മലാഖമാർ പ്രാർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞ ഹദീദ് ഇമാമുന ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി അവരുടെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. മലാഖമാരുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കും മുഅ്മിനീങ്ങളെ, അല്ലാഹു ആ ഭാഗ്യം നമുക്ക് നൽകട്ടെ. വിശുദ്ധ ഖുർആൻ എത്ര ആയത്തുകളിലൂടെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, എത്ര ആയത്തുകളാണ്. ഈ റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വിവിധ വഴികളിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്ന്, ഒരു മനുഷ്യൻ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദാനം എന്താണ് ആ ദാനം? അൽ കറമു മഅ നഫ്സ്,
സ്വന്തം ശരീരത്തോട് ചെയ്യേണ്ട ദാനം ഒരുപാടുണ്ട്. വിശുദ്ധ ഖുർആൻ അതിലേക്ക് സൂചിപ്പിക്കുന്നു സൂറത്തുൽ ആറാഫിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ മൻ ഹർറമ സീനതല്ലാഹില്ലതീ അഖ്റജ ലിഇബാദിഹി വത്തൈബാത്ത് وَالطَّيِّبَاتِ مِنَ الرِّزْقِ قُلْ هِيَ لِلَّذِينَ آمَنُوا فِي الْحَيَاةِ الدُّنْيَا خَالِصَةً يَوْمَ الْقِيَامَةِ قُلْ بَرَيُّهِيَ مَنْ حَرَّمَ زِينَةَ اللَّهِ الَّتِي أَخْرَجَ لِعِبَادِهِ وَرُو مَنُشَّنَّمْ اللَّهُ پُرَبْبَدِيچُ قُدُتَّ بھنگِ ആരാണോ ഹറാമാക്കുന്നത്, ആർക്ക് ഹറാമാണെന്ന് പറയാൻ പറ്റും? അല്ലാഹു നൽകുന്ന സീനത്ത്, വത്തൈബാതി മിനർ റിസ്ഖി, നിങ്ങൾക്ക് തൊയ്യിബായ ഭക്ഷണവും അല്ലാഹു നൽകിയിട്ടുണ്ടല്ലോ, അതൊന്നും നിങ്ങൾ ഹറാമാക്കേണ്ടതില്ല. ഖുൽ പറയണം, ഹിയ ലില്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയ ഖാലിസതൻ യൗമൽ ഖിയാമ, ഇത് മുഅ്മിനീങ്ങൾക്കും വേണ്ടതാണ്. ഫിൽ ഹയാത്തി ദുനിയ, ഈ ലോകത്ത് മുഅ്മിനീങ്ങൾക്ക് തൊയ്യിബായ ഭക്ഷണം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലാഹു ഭംഗി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഖാലിസതൻ യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് മുഅ്മിനീങ്ങൾക്ക് മാത്രമാണത്. ഇവിടെ മുഅ്മിനിനും അല്ലാത്തവർക്കും അത് കിട്ടും, ഇതാണ് വ്യത്യാസം. ഒരു ഉദാഹരണം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യുഅതി ദുനിയ, ഈ ലോകത്തെ സൗകര്യങ്ങളും ഈ ലോകത്തെ സമ്പാദ്യവും അല്ലാഹു നൽകിയേക്കും, ലിമൻ അഹബ്ബ വലിമൻ ലം യുഹബ്ബ്, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കും അല്ലാഹു ഇഷ്ടപ്പെടാത്തവർക്കും, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും അല്ലാഹു സമ്പത്ത് നൽകിയേക്കും. വലാ യുഅതിദ്ദീന ഇല്ലാ മൻ അഹബ്ബ, അവൻ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അവൻ്റെ ദീൻ പഠിക്കാനുള്ള ഭാഗ്യം തരൂ, അവൻ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അല്ലാഹുവിനെ മനസ്സിലാക്കാനുള്ള കൽബ് തരൂ, അത് അല്ലാഹുവിൻ്റെ തൃപ്തിയുടെ അടയാളമാണ്. പക്ഷേ ഈ ലോകത്തെ സൗകര്യങ്ങൾ അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും കൊടുത്തേക്കും. അതുകൊണ്ടാണ് ഖാലിസതൻ യൗമൽ ഖിയാമ, ഖുർആന്റെ പദപ്രയോഗം നോക്കണം. ഇത് ഇവിടെ മുസ്ലിമും അമുസ്ലിം അനുഭവിക്കുന്നുണ്ട്, നാളെ പരലോകത്ത് ഇത് മുസ്ലിമിന് മാത്രമാണ്, ഇത് മുഅ്മിനിന് മാത്രമാണ്. അതുകൊണ്ട് ഒരു സ്വഹാബി ചോദിക്കുകയാണ് നബിതങ്ങളോട്, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു നബിയെ, എനിക്ക് നല്ല വസ്ത്രം ധരിക്കാൻ ഇഷ്ടമാണ് നബിയെ, എനിക്ക് നല്ല ഭക്ഷണം ഇഷ്ടമാണ് നബിയെ, എൻ്റെ ചെരുപ്പ് എൻ്റെ ചെരുപ്പ് നന്നാവണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ട് നബിയെ, ഇത് അഹങ്കാരമാകുമോ എന്ന് ചോദിച്ചു നബി തങ്ങളോട് ഒരു സ്വഹാബി അഷ്റഫുൽ ഖൽക്കിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ, എനിക്കിത് ഇഷ്ടമാണ്, നല്ല വസ്ത്രം, നല്ല ചെരുപ്പ്, നല്ല ഭക്ഷണം, അതെനിക്ക് ഇഷ്ടമാണ്, ഇത് അഹങ്കാരമാണോ നബിയെ? തങ്ങൾ പറഞ്ഞു, അല്ല, അഹങ്കാരം എന്ന് പറയുന്നത് ബത്തറുൽ ഹഖ്, സത്യത്തെ മുടിവെക്കലാണ്, ഹഖ് മുടിവെക്കലാണ്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു സൗന്ദര്യമുള്ളവനാണ്, അല്ലാഹു സൗന്ദര്യമുള്ളവനാണ്. യുഹിബ്ബുൽ ജമാൽ, അല്ലാഹുവിന് സൗന്ദര്യം ഇഷ്ടവുമാണ്. അതുകൊണ്ട് ഖുദു സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ, നിസ്കരിക്കാൻ പോകുന്ന സമയത്തെല്ലാം മനോഹരമായ വസ്ത്രം നിങ്ങൾ അണിയണമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. നിസ്കരിക്കാൻ പോകുമ്പോൾ ഏറ്റവും മനോഹരമായ വസ്ത്രം ധരിക്കണം. ഇത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നിസ്കരിക്കാൻ വരുന്ന സമയത്ത് ഏറ്റവും മനോഹരമായ വസ്ത്രം, നമ്മൾ നല്ല വസ്ത്രമൊക്കെ ധരിക്കും നിസ്കരിക്കാൻ പോകുമ്പോൾ, ആ കിടന്നുറങ്ങിയ വസ്ത്രം ഇട്ടിട്ട് പോകുക, സുബൈക്കൊക്കെ വരുമ്പോൾ ട്രാക്ക് സ്യൂട്ടൊക്കെ എടുത്തിട്ട് വരിക, അല്ലെങ്കിൽ പൈജാമയൊക്കെ ഇട്ടിട്ട് വരിക, അങ്ങനെ ചെയ്യരുത്. നല്ല വസ്ത്രം അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് പോവല്ലേ. ഖുദു സീനതകും, അള്ളാഹു നിങ്ങളുടെ ഭംഗി ഇഷ്ടപ്പെടുന്നവനാണ്. അള്ളാഹു ജമീൽ, അള്ളാഹു ഭംഗിയുള്ളവനാണ്, അള്ളാഹുവിൻ്റെ ഭംഗി ഇഷ്ടവുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരാൾക്ക് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ അള്ളാഹു ഒരുതരം ഔദാര്യം, സ്വന്തം ശരീരത്തിന് ചെലവഴിക്കാനുള്ള ഔദാര്യം വെച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം, ഹദീസിലുമുണ്ട്. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവരുടെ പള്ളിയിൽ അവർ ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, കൂഫയിലെ പള്ളിയിൽ. ആ സമയത്ത് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനിരിക്കുന്ന കാഴ്ച കണ്ടു, വളരെ മോശപ്പെട്ട വസ്ത്രം ധരിച്ചിട്ട്. ക്ലാസ്സെല്ലാം കഴിഞ്ഞപ്പോൾ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ആ പാവപ്പെട്ട ആൾ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അടുത്തേക്ക് വരിൻ, ഈ മുസല്ലയുടെ താഴെ
ആയിരം ദിർഹം ഇരിക്കുന്നുണ്ട്, അത് നിങ്ങൾ എടുത്തിട്ട് ഒരു നല്ല വസ്ത്രം വാങ്ങിച്ചു വന്നേക്കണം. ആയിരം ദിർഹം മുസല്ലയുടെ അടിയിൽ വെച്ചു കൊടുത്തിട്ട് മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളൊരു നല്ല വസ്ത്രം ധരിച്ചിട്ട് വരിൻ. ആള് പറഞ്ഞു, ഞാൻ മുതലാളിയാണ് അഹമ്മദ് ഇബ്നു ഹംബൽ, എനിക്ക് പൈസയുടെ ആവശ്യമില്ലല്ലോ. ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, അമാ സമിഅത നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു നീ കേട്ടിട്ടില്ലേ, ഇന്നല്ലാഹ യുഹിബ്ബു അൻ യുറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി, അല്ലാഹു തആല ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അല്ലാഹു ചെയ്ത നിഅമത്ത് കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹു നിങ്ങൾക്ക് നല്ല വസ്ത്രം വാങ്ങിക്കാൻ കഴിവന്നു എങ്കിൽ പിന്നെ ഒരു ഭ്രാന്തനെ പോലെ നടക്കരുത്, ഒരു ദാരിദ്ര്യം പിടിച്ച ആളെ പോലെ നടക്കേണ്ടതില്ല. അഹങ്കാരമില്ലാതെ, താൻ പോരിമ തോന്നാതെ, താൻ വലിയ ആളാണെന്ന തോന്നലുകളില്ലാതെ, അങ്ങേയറ്റം വിനയത്തിലും താഴ്മയിലും മനോഹരമായ വസ്ത്രം ധരിക്കാൻ അല്ലാഹു നിങ്ങൾക്ക് അവകാശം തന്നിട്ടുണ്ട് എന്ന് പറയുന്ന ആയത്താണ് സൂറത്തുൽ ആറാഫിലെ 32-ാമത്തെ ഈ ആയത്ത്. ഖുൽ മൻ ഹർറമ സീനത്തല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിലേക്ക് ഒരു സ്വഹാബിയുടെ ചരിത്രമുണ്ട് ഇതേപോലെ. ആ സ്വഹാബി മോശപ്പെട്ട വസ്ത്രം ഇട്ട് വന്നപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അലഖമാൽ, നിങ്ങൾക്ക് സമ്പത്തുണ്ടോ? ഉണ്ട് നബിയെ, ഉണ്ട്. എന്തൊക്കെയുണ്ട്? മിൻ കുല്ലിൽ മാൽ, എല്ലാ തരത്തിലുമുള്ള സമ്പത്തുണ്ട് നബിയെ, ആടുണ്ട്, ഒട്ടകങ്ങളുണ്ട്, എനിക്ക് കച്ചവടമുണ്ട്, എല്ലാമുണ്ട്. തങ്ങൾ പറഞ്ഞു എങ്കിൽ, ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി, നിങ്ങൾക്ക് അല്ലാഹു നിഅമത്ത് ചെയ്താൽ ആ നിഅമത്തിന്റെ അടയാളം നിങ്ങളുടെ ശരീരത്തിൽ കാണാൻ അല്ലാഹുവിന് ഇഷ്ടമാണ്. അതുകൊണ്ട് നല്ല വസ്ത്രം ധരിക്കണം കേട്ടോ എന്ന് സ്വഹാബിയെ പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ലഭിക്കുന്ന മഹാ സൗഭാഗ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വനാത്ത് ചൊല്ലി എഴുന്നേറ്റ് നിൽക്കി, സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. അല്ലാഹു, നിങ്ങൾ കേൾക്കുന്നുണ്ട്, എക്കോ പ്രശ്നമൊന്നുമില്ലല്ലോ. മിൻ ഹുസ്നി ഹല്ലിൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ സൗഭാഗ്യങ്ങളിൽ പെട്ടതാണ്, അൽ മൻസിലുൽ വാസിഉ വൽ മർകബു സ്വാലിഹു والجار الصالح والمرأة الصالحة شفيعنا رسول الله صلى الله عليه وسلم. സൗഭാഗ്യം മുഅ്മിനീങ്ങൾക്ക് നാലെണ്ണമാണ്. നാല് സൗഭാഗ്യം അല്ലാഹു അനുവദിച്ചതാണ്. ഏത് സത്യവിശ്വാസിക്കും, ഏത് സത്യവിശ്വാസിനിക്കും അല്ലാഹു അനുവദിച്ചു കൊടുത്ത സൗഭാഗ്യങ്ങൾ. അൽ മൻസിലുൽ വാസിഉ, വിശാലതയുള്ള വീട്, ആയിരക്കണക്കിന് സ്ക്വയർ ഫീറ്റാണ് അതിൻ്റെ അർത്ഥമെന്ന് നമ്മൾ വെച്ചു പോകരില്ലേ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീടിനെ കുറിച്ച് മഹാനായ മഹാനായ താബിഈങ്ങളിൽ പ്രമുഖനായ ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു, അവരെ മദീനയിൽ കുഞ്ഞായി തൻ്റെ അമ്മായിയുടെ കൂടെ വളർന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീട്ടിൽ. മഹാനായ ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, നബി തങ്ങളുടെ കല്യാണം കഴിഞ്ഞ ആ ദിവസം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ദിവസം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വീട്ടിൽ കൊച്ചുകുട്ടിയായ ഞാൻ ഒന്ന് കൈപൊക്കിയാൽ തട്ടുമായിരുന്നു നബിയുടെ വീടിൻ്റെ റൂഫ്, അങ്ങനെയായിരുന്നുവെന്ന് ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു. കാല് വെച്ചാൽ തലപുറത്ത്, തലകത്തെങ്കിൽ കാല് പുറത്ത്, അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയിൽ പറയുന്ന ഹദീസ് എന്ന് മനസ്സിലാക്കണം. അൽ മൻസിലുൽ വാസിഉ, വിശാലതയുള്ള വീട്. മിൻ ഹുസ്നി സആദത്തിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ സൗഭാഗ്യമാണ്. വൽ മർകബുൽ ഹനി, ആശ്വാസമുള്ള വാഹനം. വൽ മർഅത്തു സ്വാലിഹ, വൽമർഅത്തു സ്വാലിഹ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന സദ്വൃത്തയായൊരു ഭാര്യയും. വൽജാറു സ്വാലിഹ്, നല്ല സ്വാലിഹായൊരു അയൽവാസിയും, അല്ലാഹുവിനെ ഭയപ്പെടുന്ന അയൽവാസി, സ്വാലിഹായൊരു അയൽപക്കക്കാരൻ, സ്വാലിഹത്തായൊരു പെണ്ണ്, സൗകര്യമുള്ളൊരു വാഹനം, വിശാലതയുള്ളൊരു വീട്, മുഅ്മിനായ മനുഷ്യൻ്റെ സൗഭാഗ്യങ്ങളിൽ ഉണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് വിരോധമല്ല, ഇസ്രാഫ് ചെയ്യരുത്, ധൂർത്ത് ചെയ്യരുത്, അമിതമായി പണം ദുരുപയോഗം ചെയ്യല്ലേ. ഇതാ ശരഅ അവിടെ പറഞ്ഞത്, നിങ്ങൾക്ക് ഹക്കുണ്ട് അനുഭവിക്കാൻ, നിങ്ങൾ അനുഭവിച്ചോളൂ. ഔദാര്യങ്ങളിൽ ഒന്നാമത്തെ ഔദാര്യം ഇതാണ്, സ്വന്തം ശരീരത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. അത് മാത്രമല്ലല്ലോ, ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണം തൻ്റെ മക്കൾക്ക് ചെലവഴിക്കുന്നത് ഏറ്റവും വലിയ ദാനമാണെന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഫ്ളലു സദഖത്തി, സദഖകളിൽ ഏറ്റവും സ്ഥാനമുള്ള സദഖ,
ദാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദാനമുള്ള സദഖകളെ സംബന്ധിച്ച് വിവിധ തരം ഹദീസുകൾ വന്നിട്ടുണ്ട്. ഒരിക്കൽ നബി തങ്ങൾ പറയുന്നത് അന്ത തസദ്ദഖ വ അന്ത സ്വഹീഹുൻ സഹീഹുൻ തഖ്ഷൽ ഫഖറ വ തഅമുലുൽ ഗിന. ഒരു സദഖയുടെ വിഷയമാണ് അത്. ഇൻഷാല്ലാ നമുക്ക് വഴിയെ പറയാം. അവിടെ നിന്ന് പറയുമായിരുന്നു സദഖകളിൽ ഏറ്റവും സ്ഥാനമുള്ളത് മാ തുൻഫിഖു അലാ അയാലിക്, നിങ്ങളുടെ ആശ്രിതർക്ക് ചെലവഴിക്കുന്നതാണ്. സ്വന്തം മാതാപിതാക്കള്, ഭാര്യ, മക്കൾ, അവർക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്നത് ഏറ്റവും വലിയ സദഖയാണ്. എന്താ വിഷയം എന്നറിയോ? നമ്മൾ ആ ചെലവഴിക്കുന്ന സമയം അള്ളാഹുവേ നീ ബറക്കത്ത് തരയണമേ, പടച്ചവനെ ഇത് നീ സ്വീകരിക്കണമേ, എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ചെലവ് കൊടുക്കൽ എൻ്റെ ബാധ്യതയാണല്ലോ, അള്ളാഹുവേ ഹലാൽ കൊണ്ട് എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊടുത്താൽ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ദാനമാണ്. അത് വലിയ പ്രതിഫലമുള്ള ദാനമാണ്. സ്വന്തം കുടുംബത്തിന് ചെലവഴിക്കുന്നത് ആ രീതി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഏറ്റവും വലിയ ദാനം സ്വന്തം കുടുംബത്തിന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ദാനമാണ്. അവരെ ചികിത്സിക്കുന്നത്, അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്, അവർക്ക് യൂണിഫോം വാങ്ങിച്ചു കൊടുക്കുന്നത്, സ്കൂൾ ഫീസ് അടക്കുന്നത് എല്ലാം സദഖകളിൽ ഏറ്റവും സ്ഥാനമുള്ള സദഖ എന്ന പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന ദാനം ഇക്റാമുൽ ദൈഫി, അതിഥികളെ സൽക്കരിക്കലാണ്. അതിഥി സൽക്കാരം നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉള്ള ഒരു സംഗതിയാണ്. പക്ഷെ അതിൻ്റെ ശറഇന്റെ വശം മനസ്സിലാക്കണം. അതിഥി എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ തിഥി, സമയം നോക്കാതെ വരുന്ന ആൾ എന്നാണ്. സമയം നോക്കാതെ കടന്നു വരുന്ന ആൾക്കാണ് നമ്മൾ അതിഥി എന്ന് പറയുക. ഞാൻ നാളെ വരുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്ന ആൾ അതിഥി തന്നെ, പക്ഷെ ഭാഷയിൽ അതിഥി എന്ന് പറയില്ല. സമയം പെട്ടെന്ന് കടന്നു വന്നു, പെട്ടെന്ന് കയറി വന്നു, അവരാണ് അതിഥികൾ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബി അബൂ തൽഹ റളിയല്ലാഹു അൻഹും ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയും അതിഥിക്ക് വേണ്ടി വിളക്കണച്ചു കൊടുത്തത്. അജിബല്ലാഹു ലിസ്വനീഇകും അല്ലൈല, ഇന്നലെ രാത്രി നിങ്ങൾ ചെയ്തു കൊടുത്ത ആ സൽക്കാരം അള്ളാഹുവിന് വളരെ ഇഷ്ടമായിട്ടുണ്ട് അബൂ തൽഹ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച ആ അതിഥി സൽക്കാരം. മൻ കാന യുഅ്മിനു ബില്ലാഹ് വൽയൗമിൽ ആഖിർ ഫൽയുകരിം ദൈഫഹു, ആർക്കെങ്കിലും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുണ്ടെങ്കിൽ അവർ അതിഥികളെ സൽക്കരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമും സയ്യിദുനാ ഖിദ്ർ നബി അലൈഹിസ്സലാമും ഹത്താ ഇദാ അതയാ അഹ്ല ഖറിയത്തിൻ ഇസ്തതഅമാ അഹ്ലഹ فأبوا أن يضيفوهما فوجدا فيها جدارا يريد أن ينقض فأقامه قال لو شئت لاتخذت عليه أجرا. മഹാനായ ഖിദ്ർ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഏതോ വിജനമായ ഒരു നാട്ടിലൂടെ മൂസ നബി അലൈഹിസ്സലാം നടന്നു പോകുമ്പോൾ ഖിദ്ർ നബിയോടുകൂടെ ആ ഗ്രാമവാസികളോട് ഞങ്ങൾക്ക് ഭക്ഷണം തരണേ എന്ന് ചോദിച്ചു. അവർ ഭക്ഷണം കൊടുത്തില്ല. ഫഅബൗ അയുദൈഫൂഹുമ, ഭക്ഷണം കൊടുക്കാൻ അവർ വിസമ്മതിച്ചു. ഫവജദ ഫീഹാ ജിദാറൻ യുരീദു അൻ യൻഖള്ള ഫഅഖാമ, അവിടെ പൊളിഞ്ഞു കിടക്കുന്ന ഒരു മതിൽ കണ്ടു ഖിദ്ർ അലൈഹിസ്സലാം. ആ മതിൽ നേരെ വെച്ച് കൊടുക്കാൻ പണിയെടുത്ത് നേരെയാക്കി കൊടുക്കാൻ മുന്നിട്ടപ്പോഴാണ് മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചത്. അതിഥി സൽക്കാരം പോലും, അതിഥികൾക്ക് ലഭിക്കേണ്ട അർഹമായ മാന്യത പോലും നൽകാത്ത ഒരു നാട്ടുകാർക്ക് വെറുതെ നിങ്ങൾ ഭക്ഷണം കൊടുക്കേണ്ടതുണ്ടോ, വെറുതെ ഒരു സേവനം ചെയ്തു കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഖാല ഹാദാ ഫിറാഖു ബൈനീ വ ബൈനിക, നമുക്ക് വേർപിരിയാ മൂസ നബിയെ, ഈ ചോദ്യം നിങ്ങൾ ചോദിക്കാൻ പാടില്ലായിരുന്നു. ഇവിടെ വെച്ച് ഖിദ്ർ നബി അലൈഹിസ്സലാം പറഞ്ഞില്ലേ ആ ചരിത്രം? നമ്മുടെ ഉലമാവ് പറയുന്നത് ഒരു വിദേശിയായ ഒരാൾ, നമ്മുടെ നാട്ടുകാരല്ലാത്ത ഒരാൾ, ഒരു വഴിയാത്രക്കാരനായോ മറ്റോ നമ്മുടെ മഹലിലേക്ക് എത്തിപ്പെട്ടാൽ അയാൾക്ക് വേണ്ട ഭക്ഷണം കൊടുക്കേണ്ടത് നാട്ടുകാരുടെ ബാധ്യതയാണെന്നാണ്. ഫർള് കിഫയാണെന്ന് പറയും ഉലമാവ്. ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ വന്നു, സത്യവിശ്വാസിയാണെങ്കിൽ ഇവിടെ അള്ളാഹുവിൻ്റെ നിയമം വളരെ ഗൗരവമാണ്. അവർക്ക് വേണ്ട ഭക്ഷണം ആ നാട്ടുകാരിൽ ഏതെങ്കിലും ഒരാൾ കൊടുത്താൽ എല്ലാവരും രക്ഷപ്പെട്ടു, ആരും ഭക്ഷണം കൊടുത്തില്ല. ഒരു പരദേശിയായ ഒരാൾ, നമ്മുടെ നാടിൻ്റെ പുറത്തുള്ള ഒരാൾ വന്നു, നാട്ടിൽ വന്ന് പട്ടിണി കിടന്നാൽ
ആ നാട്ടുകാർക്ക് അതിൻ്റെ ശിക്ഷയുണ്ടെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഇക്റാമുൽ ളൈഫ്, അതിഥികൾക്ക് നിങ്ങൾ സൽക്കാരം ചെയ്തു കൊടുക്കണം. അതിഥികൾക്ക് നിങ്ങൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് നമ്മൾ ചെയ്യുന്ന ദാനങ്ങളിൽ രണ്ടാമത്തെ ഒരു ദാനമാണ്. മൂന്നാമത്തെ ഒരു ദാനമുണ്ട്, ഇക്റാമു സ്വദീഖ്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് ദാനം ചെയ്യുന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അലൈക്കും ബിൽ ഖുല്ലാൻ, ഒരുപാട് ഫ്രണ്ട്സ് വേണം, കൂട്ടുകാർ വേണം. അലൈക്കും ബിൽ ഖുല്ലാൻ, നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് വേണം. എങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ്? അള്ളാഹുലേക്ക് നിങ്ങളെ സഹായിക്കുന്ന ഫ്രണ്ട്ഷിപ്പ്, അള്ളാഹുലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഫ്രണ്ട്ഷിപ്പ്. എന്നിട്ട് പറഞ്ഞു, ലഅൻ ഉതീമ, ഞാൻ ഭക്ഷണം കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്റെ കൂട്ടുകാർക്ക്, എന്റെ ഫ്രണ്ട്സിന് ഭക്ഷണം കൊടുക്കുന്നതാണ് അഹബ്ബു ഇലയ്യ മിൻ അൻ ഉതീമ സിത്തീന മിസ്കീനൻ, 60 മിസ്കീൻമാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം എന്റെ കൂട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കലാണെന്ന് പറഞ്ഞിട്ടുണ്ട് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻ. കൂട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കുക നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന സംഗതിയാ, പക്ഷേ ഇത് സുന്നത്താണെന്ന് മനസ്സിലാക്കി ചെയ്താൽ അതിന് നല്ല കൂലി കിട്ടും. സുഹൃത്തുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക ഭയങ്കര കൂലുള്ള വിഷയമാണ്. മദീനയിലേക്ക് കടന്നു വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ കയറി വന്ന ഉടനെ മദീനക്കാരോട് ആദ്യമായി പറഞ്ഞ വാക്കും അതായിരുന്നുവല്ലോ, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അഫ്ഷുസ്സലാം, നിങ്ങൾ സലാം പ്രചരിപ്പിക്കണേ, അതുഇമുത്തുആം, നിങ്ങൾ ഭക്ഷിപ്പിക്കണേ, സ്വിരുല്ലറുഹാം, കുടുംബ ബന്ധങ്ങൾ ചേർത്തണേ, സൊല്ലൂബില്ലൈലി വന്നാസുനിയാം, ജനങ്ങളൊക്കെ കടന്നുറങ്ങുമ്പോൾ രണ്ട് റകഅത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കണേ, തദ്ഖുലുൽ ജന്നത ബിസലാം, അന്തസ്സിൽ സമാധാനത്തോടെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമില്ലേ, ഇത് നിങ്ങളെ സഹായിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയാ, ഭക്ഷിപ്പിക്കുക, കുടുംബ ബന്ധം ചേർത്തുക, രാത്രി രണ്ട് റകഅത്തെങ്കിലും സുബ്ഹിക്ക് മുമ്പ് അള്ളാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കുക, സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയായി. ഭക്ഷിപ്പിക്കണം കൂട്ടുകാർക്ക്, മുഅ്മിനീങ്ങൾക്ക്. ഹബീബ് പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന വലാ യാകുൽ തഉആമക ഇല്ലാ തഖി. ഓ മുഅ്മിനേ, ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന, നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഒരു മുസ്ലിമായിരിക്കണം. നിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്, നിന്റെ ബോസം ഫ്രണ്ട് ഒരു മുഅ്മിനായിരിക്കണം, ഒരു മുസ്ലിമായിരിക്കണം. വലാ യാകുൽ തഉആമക ഇല്ലാ തഖി, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളല്ലാതെ നിങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ ഇടവരരുതേ. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്കേ നിങ്ങൾ ഭക്ഷിക്കാവൂ. നിങ്ങളുടെ അടുത്ത കൂട്ടുകാർ മുഅ്മിനീങ്ങളാകണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ, നിങ്ങൾ ഓരോരുത്തരുടെയും മതം നിങ്ങൾ എങ്ങനെയാണെന്ന് അല്ലാഹുവും അവൻ്റെ മലക്കുകളും രേഖപ്പെടുത്തുന്നത് നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്ന് നോക്കിയിട്ടാണ്. ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച് ആലോചിച്ച് പ്ലാൻ ചെയ്ത് തീരുമാനിക്കേണ്ട വിഷയമാണ് മയ്യുഹാലിൽ ആരായിരിക്കണം നിങ്ങളുടെ കൂട്ടുകാരെന്ന്. കൂട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കൽ കൂലിയാണ്, പക്ഷെ കൂട്ടുകാരാരാണെന്ന് നിങ്ങൾ കാലേ കൂട്ടി തീരുമാനിച്ച് ചെയ്യേണ്ട വിഷയമാണ്. ഒരു ലൈക്ക് അടിക്കുമ്പോഴേക്കും ഫ്രണ്ടായി, ഇതല്ല കൂട്ടുകാർ, അതല്ല ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഫല്യൻദുർ അഹദുക്കും, നിങ്ങൾ ആലോചിച്ച് ചെയ്യണം കേട്ടോ നിന്റെ കൂട്ടുകാരാരാൻ, അത് നോക്കിയിട്ടാണ് അള്ളാഹുവിൻ്റെ മലാഖമാർ നിന്നെക്കുറിച്ച് വിധിയെഴുതുന്നത്. അവർക്ക് ദാനം ചെയ്യുന്നതിന് കൂലിയുണ്ട്, അവർക്ക് പ്രതിഫലം കൊടുക്കുന്നതിന് കൂലിയുണ്ട്, അവർക്ക് സേവനം ചെയ്യുന്നതിന് കൂലിയുണ്ട്, അവർക്ക് സൽക്കാരം നടത്തി കൊടുക്കുന്നതിന് കൂലിയുണ്ട്. ഇതൊക്കെ കിട്ടണമെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുത്തഖിയായ കൂട്ടുകാരൻ, ഒന്നാം നമ്പർ മുഅ്മിനായ കൂട്ടുകാരൻ, അവർക്ക് നൽകുന്ന ദാനത്തിൽ അള്ളാഹു തആല വലിയ പ്രതിഫലം നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനാണ്, ഷാമിൽ നിന്ന് ഹദറമൗത്തിൽ നിന്ന് 700
ദിർഹത്തിന്റെ സാധനങ്ങൾ 700,000 ദിർഹമുമായി തന്റെ കച്ചവട സംഘം മദീനയിലേക്ക് കടന്നു വന്നപ്പോഴാണ് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു ഉറക്കം വന്നില്ല, ഉറക്കം വന്നില്ല. സമ്പത്തുണ്ടായ നമ്മൾ വിചാരിക്കും നല്ല സന്തോഷത്തിൽ കടന്നുറങ്ങിക്കൂടെ, ആശ്വാസത്തിൽ കടന്നുറങ്ങിക്കൂടെ. ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് 700,000 ദിർഹം കടന്നു വന്നപ്പോ അന്ന് വിഷമിച്ച് സങ്കടപ്പെട്ട് ഉറക്കം വരാതെ വിഷമിച്ചിരിക്കുമ്പോ ഭാര്യ ചോദിച്ചു, ഉമ്മു കുൽസൂം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മകളുണ്ടായിരുന്നു ഉമ്മു കുൽസൂം എന്ന പേരുള്ളവർ, അവരാണ് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി തങ്ങളുടെ ഭാര്യ. അവര് ചോദിച്ചു, എന്തുപറ്റി അബാ അഹമ്മദ്, അഹമ്മദിന്റെ വാപ്പേ, എന്റെ കുഞ്ഞുങ്ങളുടെ വാപ്പ, എന്റെ ഭർത്താവേ, എന്തുപറ്റി? ലഅല്ലഹു റാബക മിന്നാ ഷൈ, എന്നിൽ നിന്ന് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത നിങ്ങൾക്ക് ഉണ്ടായോ എന്ന് ചോദിച്ചു ഭാര്യ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ. മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി തങ്ങളുടെ മറുപടി, ലാ ولنعم حليلة الرجل المسلم انت مسلما ഒരു മനുഷ്യന് ലഭിക്കാൻ പറ്റുന്ന ഭാര്യമാരിൽ ഏറ്റവും നല്ലവളല്ലയോ അങ്ങ്. ولكن تفكرت منذ الليله, ഞാൻ ഇന്നലെ മുതൽ ആലോചിച്ച് വിഷമത്തിലായിരുന്നു. മാ ദന്നു റജുലിൻ ബിറബ്ബി ഇദാ കാന യനാമു വഹാദൽ മാലു ഫീ ബൈതി, ഇത്രത്തോളം സമ്പത്ത് വീട്ടിൽ വെച്ച് കടന്നുറങ്ങിയാൽ അയാളും അല്ലാഹും തമ്മിലുള്ള അവസ്ഥ എന്താണ്? 700,000 ദീനാർ എൻ്റെ വീട്ടിലുണ്ടായിരിക്കെ, എൻ്റെ കൈവശമുണ്ടായിരിക്കെ, പാവപ്പെട്ടവർക്ക് നൽകാതെ ഞാൻ അന്തി ഉറങ്ങുന്നത് ശരിയാണോ? ചിന്തിക്കുകയാണ് ബഹുമാനപ്പെട്ട ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു തആല അൻഹു. ഉമ്മു കുൽസൂം അവരുടെ ഭാര്യ പറഞ്ഞു, വമാ യഗുമ്മുക മിൻ, എന്തിന് വിഷമിക്കണം? ഐന അൻത മിനൽ മുഹ്താജീന മിൻ ഖൗമിക വഅഖില്ലാഇക, തുൽഹ, അങ്ങയുടെ എത്രയോ പാവപ്പെട്ട കൂട്ടുകാരുണ്ടല്ലോ, ഒരുപാട് മിസ്കീൻമാർ, അങ്ങയുടെ നാട്ടുകാരായ പാവപ്പെട്ടവർ, വിശേഷിച്ചും അഖില്ലാഉക, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങൾ അവരെ സംബന്ധിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഫഇദാ അസ്ബഹത ഫഖസിംഹു ബൈനഹും, നേരം പുലർന്നാൽ നിങ്ങൾക്ക് അവർക്കിടയിൽ ഇത് വിതരണം ചെയ്തുകൂടെ. അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഇന്നകി മുവഫഖ ബിൻതു മുവഫഖിൻ, തൗഫീഖ് ചെയ്യപ്പെട്ട ഒരു മഹാമനുഷ്യന്റെ പുത്രിയാണ് നിങ്ങൾ, തൗഫീഖ് ചെയ്യപ്പെട്ട പെണ്ണാണ് നിങ്ങൾ. ഉമ്മു കുൽസൂം ഫലമ്മ അസ്ബഹ, നേരം പുലർന്നപ്പോഴേക്കും ഒരുപാട് കീസുകളായി, പാക്കുകളായി തൻ്റെ 100 കൂട്ടുകാർക്ക്, പാവപ്പെട്ടവർക്ക് നേരം പുലർന്നപ്പോഴേക്കും ദാനം ചെയ്ത് സ്വസ്ഥത കൈവരിച്ച മഹാനാണ്, സ്വഹാബിയാണ് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു തആല അൻ. സഅദിൻ സഈദിൻ സുബൈരിൻ ത്വൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബിനി ഔഫിൻ ആശിരിൽ കറമി, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത കിട്ടിയ മഹാന്മാരായ 10 സ്വഹാബികളിൽ ഒരു സ്വഹാബിയാണ് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു തആല അൻ. 700,000 തന്റെ കയ്യിലേക്ക് വന്നിട്ട് അത് നേരം പുലരുന്നത് വരെ, വിതരണം ചെയ്യുന്നത് വരെ സമാധാനം കിട്ടാതെ ഉറക്കം വരാതിരുന്ന സ്വഹാബി ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ, മുസ്ലിമം പാടിയില്ല ബുർദയിൽ. എന്നവർ സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സിദ്ദീഖ് എന്നവർ സ്വർഗത്തിലാണ്, ഉമർ എന്നവർ സ്വർഗത്തിലാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവർ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ആ 10 സ്വഹാബികളിൽപ്പെടാൻ ഭാഗ്യമുണ്ടായ സ്വഹാബിയാണ് ഈ പറഞ്ഞ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു തആല അൻ. മഹാനായ താബിഇന്റെ കഥ പറയാറുണ്ട്, തന്റെ കൂട്ടുകാരൻ സഹായം ചോദിച്ചു വന്നപ്പോ എല്ലാം കയ്യിലുള്ളത് മുഴുവൻ കൊടുത്തു. എല്ലാം കൊടുത്തപ്പോ
രാത്രി ഭാര്യ കാണുമ്പോൾ മുഖത്ത് വല്ലാത്ത വിഷമം. അപ്പം പറഞ്ഞു, അല്ല നിങ്ങൾ മുഴുവൻ എടുത്തു കൊടുത്തിട്ട് സങ്കടമായിപ്പോയോ? ഞാൻ പറഞ്ഞു, അതല്ല എൻ്റെ സങ്കടം, എൻ്റെ കൂട്ടുകാരൻ്റെ വിഷമമുണ്ടായിട്ട് അതൊന്ന് മണത്തറിയാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ. എൻ്റെ കൂട്ടുകാരനോട് ഒരുപാട് കാലമായി, നിനക്ക് വല്ല വിഷമമുണ്ടോ, നിനക്ക് വല്ല പ്രയാസമുണ്ടോ ഇത് ചോദിക്കാൻ എനിക്ക് തോന്നിയില്ലല്ലോ, എനിക്ക് തോന്നിയില്ലല്ലോ. എൻ്റെ കൂട്ടുകാരൻ എൻ്റെ അരികത്ത് വന്ന് ചോദിക്കേണ്ടി വന്നുവല്ലോ, അതെത്ര മോശമായി പോയി, അത് കണ്ടറിഞ്ഞ് ഞാൻ ചെയ്തു കൊടുക്കേണ്ട ആളായിരുന്നുവല്ലോ എന്ന് ചിന്തിക്കുന്ന മഹാന്മാർ. ഇവരെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്യുന്ന സദഖ كحبه انبتت سبع سنابل كمثل حبه انبتت سبع سنابل في كل سنبله 100 حبه والله يضاعف لمن يشاء. ഒരു നെൽക്കതിര് പോലെ ഏഴ് കതിരുകൾ, ഓരോന്നിലും 100 ധാന്യമണികൾ, ഒന്നിന് 700 പ്രതിഫലം നൽകുന്ന അല്ലാഹുവിന്റെ പ്രതിഫലം, ദാനധർമ്മത്തിന് അല്ലാഹു പറഞ്ഞ പ്രതിഫലമാണ് മുഅ്മിനെ. അല്ലാഹു നമുക്ക് എന്തെല്ലാം ചെയ്തു തന്നു, എത്രയെല്ലാം നിഅമത്ത് ചെയ്തു, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സമ്പാദ്യം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സ്കിൽസ്, ഇതെല്ലാം ഈ സമൂഹത്തിന് ഉപകാരപ്പെടണം. ഇത് സമൂഹത്തിന് ആസ്വദിക്കാനുള്ളതാണ്, ഇതൊരു സമൂഹത്തിൻ്റെ കൂട്ടായ സ്വത്താണ് എന്ന് പഠിപ്പിക്കുന്ന കൺസെപ്റ്റാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റേത്. ഹുസൈ മതങ്ങളെയും എക്കിരി മതങ്ങളെയും കേട്ടിട്ടുണ്ടോ രണ്ട് മഹാന്മാർ? ഇക്രിമ വ ഹുസൈമ. ഹുസൈമ എന്നവർ വളരെ മുതലാളിയായിരുന്നു, ഒരുപാട് സമ്പത്ത് ചെലവഴിച്ച ആളാണ്, ഒരുപാട് ഒരുപാട് ആര് ചോദിച്ചാലും വാരിക്കോരി കൊടുക്കും. ഇക്രിമയും മുതലാളിയായിരുന്നു, പക്ഷേ ഇക്രിമ ഒരു പ്രദേശത്തിൻ്റെ ഭരണാധികാരിയാണ്, അവിടുത്തെ ഖലീഫ മറ്റൊരാൾ, പക്ഷെ അവിടുത്തെ ഗവർണർ ഇക്രിമയാണ്. ഹുസൈമയാണെങ്കിലോ ദാനം ചെയ്ത് 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 അവസാനം എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു, കയ്യിലൊന്നുമില്ല, വിഷമിച്ചിരിക്കുന്നൊരു സമയം. കുറേ ആളുകൾ പറഞ്ഞു, ഓ ഹുസൈമ കയ്യിലുള്ളതെല്ലാം കൊടുത്തിപ്പോൾ പാപ്പരായി പോയല്ലേ, എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ. ആളുകൾ അങ്ങനെ പറയാ, മാ നഖസ സദഖതു അഹദികും മിം മാലികും ഷൈആ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന ദാനധർമ്മം ഒരിക്കലും സമ്പത്തിൽ കുറവ് വരുത്തുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു. അത് വിശ്വസിക്കുന്ന മഹാനാണ് ഹുസൈമ റളിയല്ലാഹു തആല അൻഹു. എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഗവർണർ ഇക്രിമയുടെ മനസ്സിലേക്ക് അല്ലാഹു തോന്നിപ്പിക്കുന്നത്, ഹുസൈമയെ പോയൊന്ന് സഹായിക്കണ്ടേ, പാവപ്പെട്ട ആളല്ലേ, ഒരുപാട് ആളുകൾക്ക് വാരി കോരി കൊടുത്ത് ഇന്നൊന്നുമില്ലാതെ വിഷമിച്ചിരിക്കുന്ന ഹുസൈമയെ ഒന്ന് സഹായിക്കണ്ടയോ? ആര് ചിന്തിച്ചു? ഇക്രിമ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ എന്ന ഭരണാധികാരിയാണ്, ഖലീഫ വേറെയാണ്, ഖലീഫയുടെ കീഴിൽ ജോലി ചെയ്യുന്ന വാലി ഗവർണറാണെന്ന് ഇക്രിമ. അദ്ദേഹം രാത്രി ആരാരും അറിയാതെ ഇരുട്ടുള്ള ഒരു രാത്രിയിൽ മുഖം മറച്ച് 5000 അർബഅതു ആലാഫി ദിർഹം, 4000 ദിർഹമിൻ്റെ ഒരു കീശുമായി നേരെ പോകുന്നു ഹുസൈമയുടെ വീട്ടിലേക്ക്. വാതിൽക്കൽ മുട്ടിയിട്ട് വാതിൽ തുറക്കുമ്പോൾ ഹുസൈമയുടെ മുമ്പിലേക്ക് കൊടുക്കുന്നു കിരിമ 4000 ദിർഹമിൻ്റെ ഒരു കിഴി. ഹുസൈമ ചോദിച്ചു, നിങ്ങൾ ആരാണ്? പറഞ്ഞു, ആളെ പറയണമെങ്കിൽ നേരം പുലർന്നു വന്നുകൂടായിരുന്നോ എനിക്ക്, ഞാനിവിടെ വന്നത് എന്നെ തിരിച്ചറിയാനല്ല. ഹുസൈമ നിങ്ങളിത് പിടിക്കിൻ. അദ്ദേഹം പറഞ്ഞു, ആളറിയാതെ ഞാനിത് വാങ്ങിക്കില്ലല്ലോ, ഞാനിത് വാങ്ങിക്കില്ല. ഇക്രിമ പറഞ്ഞു വീണ്ടും, ഹുസൈമ നിങ്ങൾ ഒരുപാട് സഹായിച്ച ആളല്ലേ, പാവപ്പെട്ടവരെ, നിങ്ങൾക്ക് കടം വന്നു പോയില്ലേ, വിഷമായി പോയില്ലേ, കടങ്ങളൊക്കെ ഒന്ന് വീട്ടിൻ, നിങ്ങളൊന്ന് സമാധാനിക്കിൻ, ഇത് വാങ്ങിച്ചു വെക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ വാങ്ങിക്കൂല, വാങ്ങിക്കില്ലെന്ന് ഉറപ്പ് പറഞ്ഞപ്പോൾ കൊണ്ടുവന്ന ഇക്രിമ പേര് പറയാതെ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു പോയി, അന മുൻഖിദുൽ കിറാമി മിൻ ഖദരിൽ അയ്യാം, ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നതിന് മുമ്പ് അന മുൻഖിദുൽ കിറാമി, മാന്യന്മാരായ ആളുകളെ രക്ഷപ്പെടുത്തുന്ന ആളാണ് ഞാൻ, മിൻ ഖദരിൽ അയ്യാം, കാലത്തിൻ്റെ വഞ്ചനയിൽ നിന്ന് മാന്യന്മാരെ മോചിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ, മാന്യന്മാരെ മോചിപ്പിക്കുന്ന ആളാണ് ഞാൻ. ആ ചരിത്രം മുഴുപ്പിക്കുന്ന മുമ്പ് ഞാൻ പറയട്ടെ, നമ്മുടെ സമൂഹത്തിൽ സഹായം ആവശ്യമായി വരുന്ന എത്രയോ മിസ്കീനുകൾ കാണും, എത്രയോ മിസ്കീൻ കിറാം
പാവപ്പെട്ടവരുടെ കല്യാണം അന്തസ്സിൽ നടക്കും. ഇഷ്ടം പോലെ ഒരുപാട് ആളുകൾ സ്വതക്ക ചെയ്തു, കല്യാണം കഴിഞ്ഞു നോക്കുമ്പോൾ ഇനി രണ്ട് കുട്ടികൾ കെട്ടിക്കാൻ ബാക്കിയാണ്. അങ്ങനെ ഉണ്ടാവാറില്ലേ? മുതലാളിമാർ അന്തസ്സിൽ കല്യാണം കഴിക്കുന്നു, ആരാ പെട്ടുപോകുന്നത്? ഇടത്തരക്കാരായ കുറച്ച് ഗൾഫുകാർ അല്ലേ? ആരും അറിയില്ല. ഇവർക്ക് അഭിമാനം നഷ്ടപ്പെടാതിരിക്കാൻ ആരോടും ചോദിക്കാനും പറ്റില്ല. വീട് നഷ്ടപ്പെട്ടിരിക്കണം, കച്ചവടം നഷ്ടത്തിലായിരിക്കും, വീടും പറമ്പും എല്ലാം വിറ്റ് കഴിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ പണയപ്പെടുത്തുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പലിശയുടെ ഇടപാടുകൾ പറ്റില്ല മുഅ്മിനെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ എത്രയോ പാവപ്പെട്ട മിസ്കീനുമാർ, അങ്ങനെ ഒരു മിസ്കീനിന്റെ ചരിത്രമാണ് ഹുസൈം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ദീർഘമായൊരു ചരിത്രമാണത്. ഞാൻ പറയുന്നത് അന മുൻകിദുൽ കിറാമി മിൻ ഖദരിൽ അയ്യാം. നമ്മുടെ നാടിൽ മനസ്സിലാക്കേണ്ടത് ഇത്തരം ഇടത്തരക്കാർ മിസ്കീൻ. ശറഈലി മിസ്കീനും ഫഖീറും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ആരാ ഫഖീർ എന്ന് പറഞ്ഞാൽ ഉലമാ പറയും, ഒരു 100 രൂപ ജീവിക്കാൻ അത്യാവശ്യമുള്ള ഒരു പാവപ്പെട്ട ആൾ. 100 രൂപ ഉണ്ടെങ്കിലേ അയാൾക്ക് ജീവൻ നിലനിർത്താനുള്ള അന്നം കിട്ടണമെങ്കിൽ 100 വേണം തൻ്റെ കുടുംബത്തിന്. അങ്ങനത്തെ മനുഷ്യന് 20 കിട്ടുന്നുള്ളൂ, 80 കിട്ടുന്നില്ല. അയാൾ ഫക്കീറാണ്, മിസ്കീനാരാണ്. 100 എങ്കിലേ ജീവിക്കാൻ പറ്റൂ, പക്ഷെ 80 കിട്ടുന്നുണ്ട്, 20 ഇല്ല. പക്ഷെ ആ 20 ഇല്ലെങ്കിൽ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കഷ്ടപ്പെടുന്ന ആൾ മിസ്കീനാണ്. അപ്പൊ ഫക്കീറിനെക്കാളും മിസ്കീൻ ഇച്ചിരി മേലെയാണ്.